പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ആർ ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഒരു കോടി രൂപ. എന്താ ജോലി? കിഡ്നാപ്പ്. ആരെയാ? അത് നീ അറിയണമെന്നില്ല. നിന്നെ കൂടാതെ മൂന്ന് പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആരെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നു, അവരാരാണ്, പ്ലാൻ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല. ഇത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. എന്ത് സേഫ്റ്റി? സേഫ്റ്റി ആദ്യം താനാരാന്ന് പറ. ഞാനാരാണെന്ന് നീ അറിയണ്ട. ഇതും നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. ഒരു ദിവസത്തെ പണിക്ക് 1 കോടി രൂപ. ഹലോ ഹലോ ബ്രോ, ബോസ് എനിക്ക് സംസാരിക്കാന്നേ. ഇതുപോലുള്ള പണി ചെയ്യാനായിട്ട് ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു ഫോൺ കോളിന് 1 കോടി രൂപ തരാനായി ആരും കാണില്ല. Choice is yours. B25 പാർക്കിംഗിൽ കാർ പാർക്ക് ചെയ്യണം. ഡിക്കി ഓപ്പൺ ചെയ്ത് വയ്ക്ക്. പാഴ്സൽ കൊണ്ടുവരുന്നതുവരെ നീ കാറിൽ വെയിറ്റ് ചെയ്താൽ മതി. ഇനി അവിടെ നിൽക്കണ്ട, കാറെടുത്ത് പോയിക്കോ. അടുത്തു വരുന്ന സർക്കിളിൽ നിന്ന് റൈറ്റിലേക്ക് പോയിക്കോ. അവിടുന്ന് തിരിഞ്ഞു വരുമ്പോൾ ഒരു മൺ റോഡുണ്ട്, ആ വഴി പോയിക്കോ. എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് പോയിക്കോ. നിനക്കിറങ്ങേണ്ട പോയിന്റ് തിരികെയാണ്. ചേട്ടാ ഇവിടെ നിർത്തിക്കോ. അവിടെ കാണുന്ന ബ്ലൂ കാർ എടുത്ത് നീ പോയിക്കോ.
കോൺഫറൻസ് കോളിലാണോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. നിന്റെ കാറിന്റെ ഫ്രണ്ട് നിൽക്കുന്നത് എന്റെ ഏജന്റാണ്. ക്യാഷ് ബാക്ക് അവന്റെ കൈ കൊടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിട്ടോ. നിന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയ 10 കോടിയിൽ 1 രൂപ കുറഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. ഓപ്പറേഷൻ സക്സസ്. ഇന്ന് രാത്രി തന്നെ ഭാരത് മിൽസിൽ ഒന്ന് നിങ്ങളുടെ ഷെയർ കളക്ട് ചെയ്തോളൂ. ഓക്കെ. ഇനി ഇതുപോലെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പറയണ സർ. എന്താ പറഞ്ഞ ശരിയല്ലേ? ഓക്കെ സർ. ഇയാളുടെ ഒരു കാര്യം, ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് നോക്കി. പൊളിയാണ് സർ. കൊള്ളൂലടെ. എന്താ സർ ഇമോഷൻ ഒന്നും ഇല്ലല്ലോ. ശവത്തിനെന്തിനാ സാർ ഇമോഷൻ? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലടെ. നീ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നോക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യം ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലറായി. ഡേ, നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫേസ് ക്ലിയർ ആയിട്ട് കിട്ടണം. ഈ ക്രൈം സെക്ഷനിൽ മരിച്ചവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തെടുത്ത് നിങ്ങളുടെ സെൻസിബിലിറ്റി ഒക്കെ നശിച്ചോ എന്ന് തോന്നുന്നു. ആ എന്റെ കാര്യം വിട്ടേക്ക്. റിപ്പോർട്ടിൽ എം പി അനന്ത സാറിന്റെ പേര് മേഡം ആണോ കേട്ടത്? അതെ. എന്താ എന്താണെന്നോ, എം പി അവിടെ സീരിയസ് ആയിട്ട് ഇരിക്കുക. എം പിയുടെ കറപ്ഷനെ കുറിച്ച് അറിഞ്ഞപ്പോ ജനങ്ങൾ പോലും സീരിയസ് ആവുന്നില്ല. കുറഞ്ഞത് എം പി എങ്കിലും സീരിയസ് ആവട്ടെ. ആര് സീരിയസ് ആയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? ശരിയല്ലേ? വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ? മൂർത്തി, ഗുഡ് മോർണിംഗ് സർ. സാർ ഇരിക്കുന്നു സർ. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന നായയെ പോലെയാ. കള്ളം വന്നാൽ കുറയ്ക്കണം, പ്രശ്നങ്ങൾ വരുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. നമ്മൾ ഈ സൊസൈറ്റിയുടെ വാച്ച് ഡോഗ്സ്. അന്യായം കണ്ടാൽ വിളിച്ചു പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. നമുക്കുണ്ടായ പ്രശ്നമൊന്നുമില്ല സാർ. പെൺകുട്ടിയെ ഇവർക്കല്ലേ പ്രശ്നം? അവന്മാർക്ക് പക തോന്നി ഇവരെന്തെങ്കിലും ചെയ്താലോ? നമ്മൾ ജേർണലിസ്റ്റ് ആണെന്ന് അറിയുന്നത് തന്നെ നമ്മുടെ കാറിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ ഐ ഡി കാർഡ് കൊണ്ടൊന്നും അല്ല മൂർത്തി സാർ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഭീഷണിയെങ്കിലും വന്നില്ലെങ്കിൽ ഈ ജേർണലിസ്റ്റ് പണിയുണ്ട് ഒരു അർത്ഥം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ന്യൂസ് എന്ന് പറയുന്ന സത്യമാണ്. ആ സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സത്യത്തിൽ ജേർണലിസം. അതൊക്കെ നിങ്ങൾ പഠിച്ച കാലത്തെ ജേർണലിസമാ. ഇപ്പൊ സിലബസ് ഒക്കെ മാറിപ്പോയി. ന്യൂസ് എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ എഴുതുന്നല്ല, നമ്മൾ എഴുതുന്നത് സത്യങ്ങളാക്കി മാറ്റുന്നതാണ്. അതിനുവേണ്ടിയില്ലേ ഈ മ്യൂസിക് ഒക്കെ ഇട്ട് ചകചകാന്ന് പൊളിക്കുന്നത്? ഈ പറഞ്ഞ എം പിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളത് സാർ. ആ വട്ടന്മാരെ കുറിച്ച് സാറിന് അറിയാത്തോണ്ടാ. അവന്മാർക്ക് കലിപ്പളകി എന്തെങ്കിലും ചെയ്താ പിന്നെ ഫാൻസ് കലിപ്പാവും എന്ന് കരുതി ഇന്ത്യ ക്രിക്കറ്റ് മാച്ച് തോറ്റാ പോലും നമുക്ക് ജയിച്ചു എന്ന് എഴുതാൻ പറ്റുമോ സാർ? സത്യം എഴുതാൻ പറ്റൂ. ഫാക്ട് ഇസ് ഫാക്ട്, റൈറ്റ്? ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഇയാൾ കൊലക്ക് എടുത്ത് അടങ്ങും. ഹലോ മാഡം, ദയാമയം ചാരിറ്റബിൾ ട്രസ്റ്റില് സോഷ്യൽ വെൽഫെയർ ഓഫീസർ റെയ്ഡ് നടത്തണമെന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട് മാഡം. ഇത് കഴിഞ്ഞ വർഷത്തെ ഫയൽസ് ആണ്, പക്ഷേ ഇതിനകത്ത് ചന്ദോ പെണ്ണേതാ അറിയില്ല സർ. എന്നാ ആരാന്ന് പോയി ചോദിക്കുക. ഓക്കെ സർ. മൊത്തത്തിൽ 38 ലക്ഷം. ഇതൊക്കെ ആർ ടി ജി എസ് ചെയ്തതാണ്. ഹലോ മാഡം, നിങ്ങൾക്ക് ആരെ കാണണ്ടേ? ശശിരേഖ ഫ്രം പ്രഭാ ന്യൂസ്. ഇവിടെ എന്താ റെയ്ഡ് നടക്കുകയാണോ? ആ, അത് കവർ ചെയ്യാനാണ് ഞാൻ വന്നേ. ഓ, ദിസ് ഇസ് ചന്ദ്രശേഖർ ഫ്രം ദയാമയം അനാഥാശ്രമം. ഞാനിവിടെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. മാഡം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഞാനിപ്പോൾ വരാം. ഇതിൻ്റെ എല്ലാം ഓരോ കോപ്പി ഞാൻ എടുത്തുതരാം. ആരാത്? അതേതോ റിപ്പോർട്ടറാണ് സാർ, ഇവിടെ റെയ്ഡ് നടക്കുന്നേ. അതേതോ റിപ്പോർട്ടാണ് സാർ, ഇവിടെ റെയ്ഡ് നടക്കല്ലേ, അത് കവർ ചെയ്യാനിട്ട് വന്നതാ. അല്ല, ഈ മാറ്റർ എങ്ങനെയാണ് ഇപ്പോൾ ലീക്കായത്? അറിയില്ല സാർ. തെറ്റ് ചെയ്യാത്ത നമ്മളെന്തിനാണ് സാർ വെറുതെ പേടിക്കുന്നത്?
ഈ മാറ്റർ അങ്ങനെ പുറത്തു പോയാൽ നമ്മുടെ ചെയർമാന് വലിയ ക്ഷീണമാവും. ഓ, അതുപോലെ ഈ ചീഫ് പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ? നീ പോയി അവളെ മാനേജ് ചെയ്യും. പോ, നിക്ക്. അവക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞേക്കെ. ഓക്കെ സർ. പോ. മേഡം മേഡം, ജസ്റ്റ് ടു മിനിറ്റ്സ്, ഒന്ന് പുറത്തേക്ക് വരാമോ പ്ലീസ്? എന്തിന്? ദൈവമേ, ഇതിനെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അത് വേറൊന്നുമില്ല മേഡം, ഒന്ന് രഹസ്യമായിട്ട് സംസാരിക്കണം. ഒന്ന് വന്നേ മേഡം, വാ, പറയട്ടെ, വരൂ. മേഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ. എന്തിനാ? മേഡത്തിന് ഫോൺ പേ ആണോ ഗൂഗിൾ പേ ആണോ? എന്തിനാ? മേഡത്തിന് ഓൺലൈൻ ട്രാൻസാക്ഷൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എന്നാ വീട്ടിലെങ്കിലും അഡ്രസ്? ആരും അറിയാതെ വീട്ടിലോട്ട് വന്നിട്ട് തരേണ്ടത് തന്നിട്ട് പോ. അത് വേറൊന്നുമല്ല, ഈ ന്യൂസ് പുറത്തു വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോസ് ഓഫർ ചെയ്തു. കുറവാണെങ്കിൽ പറഞ്ഞാൽ മതി, കൂടുതലായിട്ട് എത്ര വേണമെങ്കിലും തന്നേക്കാം. ഈ ഓഫർ ഓക്കെ അല്ലേ? നിന്റെ ഓഫറിന്റെ റെസ്പോൺസ് വൈകിട്ട് വെബ്സൈറ്റ് നോക്കിയാ. വെബ്സൈറ്റിലോ? എന്തൊക്കെയാ പറയുന്നത്? ആ പെണ്ണ് റെയ്ഡിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ കാശ് കൊടുക്കാന്ന് പറഞ്ഞത് എഴുതുന്നാ തോന്നുന്നു. എടോ, ഡയറക്റ്റ് ആയിട്ട് കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ ആരായാലും ഇങ്ങനെയൊക്കെ പെരുമാറും. ഓ, ആ പെണ്ണിന്റെ അടുത്ത് പോയി നീ അപേക്ഷിക്കുകയോ കാല് പിടിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, ഈ മാറ്റർ പുറത്തു വരാൻ പാടില്ല. മനസ്സിലായല്ലോ? എങ്ങനെയെങ്കിലും നിന്ന് മാനേജ് ചെയ്യും. ഒരു പണി ശരിക്കും ചെയ്യാറില്ല. ഇങ്ങനത്തെ പണിയൊക്കെ എനിക്ക് വളരെ ഈസിയാ. ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഹലോ ഹലോ, റിസപ്ഷൻ അവിടെ. മേഡത്തിന് നന്നായിട്ട് അറിയാം. സോറി മേഡം, രാവിലെ ഞാൻ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയാ. മേഡം അവിടെ നിന്ന് പോയ ശേഷം മാനേജർ എന്താ പറഞ്ഞെന്ന് അറിയോ? നിനക്ക് വിവരമുണ്ടോ? ആർക്ക്? വിശക്കുമ്പോ ചോറ് കഴിക്കോ അതോ ചാണോ? ഇങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞത് മേഡം. ഓ മേഡം, പ്ലീസ് മേഡം, പ്ലീസ്. ഹോണ്ട ആക്ടീവ 4-സ്ട്രോക്ക് എഞ്ചിൻ, 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് പെട്രോൾ അടിക്കേണ്ടേ വരില്ല. വണ്ടി കയറി ഇരുന്നാ സ്മൂത്ത് ആയിട്ട് ഓടിക്കോളും. അങ്ങനെ നിങ്ങൾക്ക് ഈ വണ്ടി അടിപൊളിയായിട്ട് ഓടിക്കാൻ കഴിയും മേഡം. ലേഡി ആയതുകൊണ്ട് ഞാൻ പിങ്ക് കളറാണ് കൊണ്ടുവന്നത് മേഡം. ഭാഗ്യത്തിന് മേഡം ഒന്ന് പിങ്ക് കളറായി കൊണ്ടുവന്നിരിക്കുന്നത്. മേഡത്തിന് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഇപ്പൊ തന്നെ ഞാൻ ഷോറൂമിൽ പോയി വേറെ കളർ കൊണ്ടുവരാം. എന്താ സെയിൽസ്മാൻ ആയതുകൊണ്ട് ശ്വാസമിടാ സംസാരിക്കുന്നത്? ഇത് ലെമൺ ചിക്കൻ 65 പിടിയാനായിട്ട്, ഇത് മുളക്, പഴങ്ങഞ്ഞു കുടിക്കാൻ ബെസ്റ്റാ. സാറിന്റെ പേരെന്താ? മൂർത്തി. മൂർത്തി സാർ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാ, പക്ഷെ ഇത് അതിനല്ല. ഇത് മാലയാക്കി വണ്ടിയിലും കെട്ടാ, വണ്ടി എടുക്കുമ്പോ ടയറിനടിയിലും വെക്കാം. പിന്നെ ഇങ്ങനെയുള്ളവരുടെ കണ്ണു വെക്കൂല. അതിന്റെ ആവശ്യമൊന്നും വരില്ല. വന്നേ മൂർത്തി സാറേ, നിങ്ങളും വരും. വരുന്നു മേഡം. നമ്മൾ രണ്ടുപേരും നിർത്തി ഒരു ഫോട്ടോ എടുത്ത്. തീർച്ചയായിട്ടും. തനിക്ക് മാത്രമല്ല, മേഡത്തിന് വാട്സപ്പ് ചെയ്തേക്കാം. അതിന്റെ ഒരു ആവശ്യമില്ല, നാളെ വെബ്സൈറ്റ് കണ്ടാ മതി. എന്തോന്ന്? നീ കോഴ തന്നു എന്നുള്ളതിന്റെ പ്രൂഫ് ആണല്ലോ. മേഡം, എന്നെ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഭയങ്കര ഒരു സംഭവം. അതിനെക്കുറിച്ച് നീ എന്താ അറിയാനുള്ളത്? ഞങ്ങളുടെ മാനേജർ ആരാണെന്ന് അറിയോ? ഇവിടുത്തെ കോർപ്പറേറ്റ് കർണാറിനില്ലേ, അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ ഉള്ള കാര്യം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ ഉത്തരവാദിയല്ല. നീ ഇത്ര സീരിയസ് ആയിട്ട് വാർണിംഗ് തരുമ്പോ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ അയാളെ പേര് തന്നെ ഹെഡ്ലൈൻ ചെയ്തേക്കാം. കോർപ്പറേറ്റ് കർണാറിന്റെ ഫ്രണ്ടിന് വേണ്ടി വന്ന സെയിൽസ്മാൻ, ഇവന്റെ ഒരു ഫോട്ടോ എടുത്തേ പറ്റൂ. റെഡി സാർ. സാർ, ആ പെണ്ണ് ആ വണ്ടി വേണ്ടെന്ന് പറഞ്ഞു സാർ. അവളെ ഒന്ന് വരട്ടാൻ വേണ്ടി സാറിന്റെ ഫ്രണ്ട് കർണാറിന്റെ പേരും പറഞ്ഞു നോക്കി. സംഭവം വർക്കൗട്ട് ആയോ? ഇല്ല സർ, മൊത്തത്തിൽ പണി കിട്ടി. അവളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു സാർ, അവളാളൊരു പുലിയാ. ഇന്നലെ എം പിയെ കുറിച്ച് എഴുതിയത് അവള് തന്നെയാണ്. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ, നാളെ ഈ വാർത്ത പുറത്തു വന്നാ പിന്നെ നീ ഓഫീസിൽ ഉണ്ടാവില്ല. അനാഥക്കുട്ടികളെ പട്ടിണി അടക്കാതിരിക്കാൻ വേണ്ടി ദയാശ്രമം നടത്തുന്ന ട്രസ്റ്റാണ് മേഡം അത്. അത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾ ഫ്രോഡ് എന്ന് പറഞ്ഞ എങ്ങനെയാ മേഡം? ഫ്രോഡ് നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, റെയ്ഡ് നടന്നു, അതാണ് ന്യൂസ്. മേഡം, ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും ഫോട്ടോസൊന്നും നമ്മൾ പുറത്തുവിടില്ല. അതെന്തിനാന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഭാവി ഓർത്ത്. അതുപോലൊരു സിറ്റുവേഷനിലെ മേഡം ഞങ്ങളും ഇപ്പോൾ. അത് നടത്തുന്നതിന് ഡൊണേഷൻ വെച്ചിട്ടാണ്. കേസുണ്ട്, ഫ്രോഡാണെന്നൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഡൊണേഷൻ അത് ബാധിക്കും. റെയ്ഡ് നടന്നെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹെഡ്ലൈൻ അല്ലെങ്കിൽ ഒരു അവാർഡ്. അവിടെ 100-100 കുട്ടികളുണ്ട് മേഡം. നിങ്ങൾ എഴുതുന്ന ആർട്ടിക്കിൾ കാരണം ഒരു കുട്ടിയുടെയെങ്കിലും ഭാവി നശിച്ചു പോയാൽ അത് പാപമാണ് മേഡം. പോലീസിന്റെ എൻക്വയറിയിൽ ഫ്രോഡാണെന്ന് തെളിഞ്ഞാ പിന്നെ മേഡം എല്ലാം എഴുതിക്കോ. I'll think about it. ഇനി ഒരിക്കലും താൻ ഇങ്ങോട്ട് വന്നേക്കരുത്. Oh, she wants to clear father.
വാട്ട് എ ട്വിസ്റ്റ്. ഞാൻ എത്ര നേരിട്ട് വെയിറ്റ് ചെയ്യാ, നീ എന്താ ഇത്ര ലേറ്റായി? അതോ ഇതാ പിടിക്ക്. അത് വലിയൊരു പഞ്ചായത്താടാ. എടാ നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലേ. അവൻ്റെ ഒരാളിഞ്ഞ കോമഡി പോട. എന്തൊരു ഈ ബീറൊക്കെ. എനിക്ക് ജോലി കിട്ടിയടാ. സത്യമാണോ? യാ ജോയിൻ ചെയ്യുന്നപ്പോഴാണ്. നമ്മൾ എപ്പോൾ 5 ലക്ഷം കൊടുക്കുന്നു അപ്പോൾ 5 ലക്ഷം രൂപ കൊടുത്ത് നീ അവിടെ കിടന്ന് ജോലി ചെയ്യുന്നതിലും ഭേദം. അതുകൊണ്ട് അന്ന് ബാങ്കിലിട്ട പലിശ കിട്ടൂലേ? എടാ ഈ ജോബ് എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ്. എടാ ഒരു 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ജോലി വാങ്ങിക്കഴിഞ്ഞാൽ കെട്ടുമ്പോൾ ഇഷ്ടംപോലെ സ്ത്രീധനം കിട്ടും. പകരം ആ പൈസ എടുത്ത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുന്ന അങ്ങ് മേലോട്ടെടുത്താലും നടക്കുകയല്ല. നീ ഒരു 5 ലക്ഷം രൂപ റെഡിയാക്കാൻ നോക്ക്, നിനക്ക് ഞാൻ ഒരു ജോലി വാങ്ങിച്ചു തരാം. കോഴയാ? അതേ കുറിച്ച് നീ മിണ്ടി പോരുത്. ഹലോ, ഇന്നത്തെ കാലത്ത് കോഴ കൊടുത്തില്ലെങ്കിലേ ഒരു മോഴയെ പോലും കെട്ടാൻ പറ്റില്ല. എടാ ഒന്ന് നിർത്ത്. എടാ ഇന്ന് രാവിലെ ഞാൻ ഒരു പെണ്ണിനെ കണ്ടു, ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റാണ്. അവൾക്ക് ഇതുപോലെ ഒന്ന് കൈക്കൂലി കൊടുക്കാൻ നോക്കി. അവൾ തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവളെ കണ്ടതിന് ശേഷം അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നേ. അവളെ നിനക്ക് കിട്ടില്ലടാ. എടാ എൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. ഒരു പക്ഷേ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിലും ആ പെണ്ണിനെ കിട്ടില്ല. എടാ ഞാൻ അവളെ ട്രൈ ചെയ്തില്ല. ട്രൈ ചെയ്താലും കിട്ടില്ല. ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ല. എടാ എന്റെ ആഗ്രഹം ഒന്നുമല്ല. ഇനി നീ ആഗ്രഹിച്ചാലും നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല. ഇവൻ ഇത് ഏത് കോത്താഴ്ത്തടാ. ഇനിയിപ്പോ ആ പെണ്ണ് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ പോലും എന്ത് ടോപ്പിക്ക് നീ സംസാരിക്കും? ഏതെങ്കിലും സ്പോർട്സ് സ്റ്റാറിനെ കുറിച്ചോ സിനിമാ ഹീറോസിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് സംസാരിക്കും. അതുപോലത്തെ പെണ്ണുങ്ങളെ സ്പോർട്സ് ഹീറോസിനെയോ സിനിമാ ഹീറോസിനെയോ ഒന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ റിയൽ ഹീറോസിനെ ഇഷ്ടപ്പെടുള്ളൂ. എടാ ഒരു പെണ്ണിന് വേണ്ടി പോരാ. എടേ മൊയ്തീനെ പോലെ നാട് നന്നാക്കി ഇറങ്ങി അന്നാ ഹസാറേ പോലെ സീതയെ തേടി ലങ്കയിലേക്ക് പോയ രാമനെ പോലെ ഇതുപോലെ വലിയ വലിയ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നേ. നീ ഞാനും കുറെ അംഗം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ആ പെണ്ണൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ ഫോക്കസ് ചെയ്യാം. നീ എന്താ പറഞ്ഞ കറണ്ട് ഓഫീസിൽ പോയിട്ട്? കറണ്ട് ഓഫീസിൽ ഉണ്ടാക്കാനല്ല, സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിൽ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇതൊക്കെയാ. ഇപ്പൊ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലായി. എന്തോന്ന്? നീ എവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഇങ്ങനെ നാണിച്ചാലൊന്നും അവള് വീഴില്ല. Cheers. It's okay. എന്തോന്നടേ രാവിലെ പത്രമൊക്കെ ആയിട്ട്, അതും ഇംഗ്ലീഷ് പേപ്പർ. അവളുമായിട്ട് സംസാരിക്കാൻ ഒരു ടോപ്പിക് ആണോ നീയല്ലേ പറഞ്ഞത്? ഷേ നോക്കി, ഈ ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ഇഗ്നോറൻസ് ഇസ് എ ബ്ലിസ്. മനസ്സിലായില്ലേ? നിന്റെ മൊബൈലിലെ ഡിക്ഷണറി ആപ്പ് ഉണ്ട്, അതൊന്ന് എടുത്ത് വെച്ച് നോക്ക്. അതെടുത്ത് വെച്ച് നോക്കിയപ്പോ വേറെ എന്തൊക്കെ അർത്ഥങ്ങളാണ് കാണിക്കുന്നത്? നിന്റെ ഒരു കാര്യം ഒരു വാക്കിന് അർത്ഥം കണ്ടുപിടിക്കാൻ ആ വാക്ക് നോക്കാതെ വേറൊരു വാക്ക് നോക്കിയാൽ നിനക്ക് എങ്ങനെയാണ് ആ വാക്കിന് അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അത് മാത്രമല്ല, ഇത് ഇന്നത്തെ ന്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. Nowadays, technology has improved and mobiles are getting instant news. അത് പോട്ടെ, നിന്റെ ന്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, വന്നില്ല. അവള് നല്ല കുട്ടിയാണ്. അത് നീ എങ്ങ് പറഞ്ഞാ മതിയോ? നല്ല കുട്ടി. ബാത്റൂമിൽ ടിഷ്യൂസ് ഉണ്ടോടെ? അറിയില്ല. എന്തുവാടേ ഇത്? എലക്ഷൻ വരാൻ പോവാണ്. ആനന്ദ് ബാലി എക്സ്പോസ് ചെയ്യാൻ ഇതാണ് റൈറ്റ് ടൈം. ഐ നീഡ് യുവർ ഹെൽപ് വിത്ത് ദിസ് കേസ്. നോ പ്രോബ്ലം, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഐ വിൽ ബി ഹിയർ. ഗുഡ് മോർണിംഗ് മാഡം. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നിങ്ങൾ എന്തായാലും ന്യൂസ് കൊടുത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ എന്റെ ജോലിക്ക് ഒരു തീരുമാനമായാലും പിന്നെ കിളയ്ക്കാൻ പോകുന്നല്ലാതെ വേറെ മാർഗമില്ല. ഒരുപാട് നന്ദിയുണ്ട്. യു സേവ്ഡ് അവർ ഓർഗനൈസേഷൻ ഓൾസോ. ഞാനിവിടെ ഉണ്ടെന്ന് തനിക്കെങ്ങനെ മനസ്സിലായി? ഞാൻ വീട്ടിൽ വന്നപ്പോ വേറെ ആരോടത്തോ മാഡം ഫോണില് ഈ കോഫി ഷോപ്പിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ കേട്ടായിരുന്നു. മറ്റുള്ളവർ സംസാരിക്കുന്നത് എങ്ങനെ രഹസ്യമായിട്ട് കേൾക്കാൻ പാടില്ല. പ്രൈവസി എന്നുള്ളൊരു കാര്യമുണ്ട്, അത് എനിക്കറിയാമോ? ഇതിലൊക്കെ എന്ത് പ്രൈവസി ഉള്ളത്? നമ്മുടെ നാട്ടില് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇരിക്കു പ്രതി ഉണ്ടാവില്ല. അതൊരു പൊതു സ്വഭാവമാണ്. നമുക്കൊക്കെ നമ്മുടെ കാര്യത്തെക്കാളും മറ്റുള്ളവരുടെ കാര്യം അറിയാനാ താല്പര്യം. തന്റെ നാടെവിടെയാ? നമ്മുടെ തിരുവനന്തപുരം അല്ലേ? ഓ, തിരുവനന്തപുരമാണോ? അല്ലെന്നേ. മാഡത്തിന് കൊട്ടാരക്കര അറിയോ? കൊട്ടാരക്കരയ്ക്കും തിരുവനന്തപുരത്തിന് ഇടയ്ക്കുള്ള വെഞ്ഞാറമൂട് അടിപൊളി സ്ഥലമാ. നല്ല പൊളപ്പം ഭാഷയും. അപ്പുറത്ത് തിരുവനന്തപുരവും ഇപ്പുറത്ത് കൊട്ടാരക്കരയും. അവിടത്തുകാരുടെ നല്ല മനസ്സുണ്ടല്ലോ. എന്റെ അമ്മോ, ഒരു ഭയങ്കര സംഭവം. എനിക്ക് പിന്നെ ഇത്രയും നല്ലൊരു ലൈഫ് കളഞ്ഞിട്ട് താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ മാഡം എഴുതുവാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ എഴുതാം, താൻ പറ. സമയം നല്ലതല്ലെങ്കിൽ കഷ്ടകാലം വണ്ടി പിടിച്ച് വരുമെന്ന് കേട്ടിട്ടില്ലേ? ആ വണ്ടി എന്റെ അടുത്ത് വന്നത്. മീനാക്ഷി മീനാക്ഷി വിരിയും പ്രസാദരാകാക്ഷി കുതക്കുതും കുതക്കുതും.
നിൻപാട്ടിൽ ഞാൻ കൂടുകട്ടി പൊട്ടുതൊട്ട പൂവേ ശിവകാശി മീനാക്ഷി മീനാക്ഷി ഉയരേ നീ എൻ മനസാക്ഷി എന്നെന്നും നീരാശി നല്ലതിനെന്നും നീ സാക്ഷി പ്രിയ ഗാനമേ നീ മാത്രമാ ഞാൻ നിന്നെ കാത്തു മറുപാതി ഇളവേനലി ചില്ലോള ഞാൻ പേരാറിന്റെ കരയായി സുകുമാരി കാറ്റുപോലെ പാറിപ്പോയി മീനാക്ഷി മീനാക്ഷി വിരിയും പ്രസാദരാകാക്ഷി നിൻ പാട്ടിൽ ഞാൻ കൂടുകെട്ടി പുട്ടുതൊട്ട പൂവേ ശിവകാശി ശിഖരമായി മഞ്ഞു ചിരിയുമായി നീയോ ഇടമേഖല മധുശാരദേ ചിറകുരാകിയ കനവുമായി കാണാ നിശ നീന്തിര പശി തീരവേ ശങ്കര സംഗതി മാറിവ നിൻ ചുറ്റുമെന്നുത്തരം മാലതി ചക്കരേ വെയിലെന്നറിയാൽ നിന്റെ പൂമ്പാറ്റകൾ പറണേ നല്ല മുല്ലാവിരിയല്ലേ ഒരേ വരി ചൊല്ലിത്തരു ചാരുമാരി പോലെ ചാറിപ്പോകേ മീനാക്ഷി ഇല്ലാത്ത നാട് എനിക്ക് വേണ്ടടാ. ലവ് എന്ന് വെച്ച ഡ്രൈഡേ പോലാടാ, ഇന്ന് അടച്ചാ നാളെ തുറക്കുമല്ലോ. അവള് പോയ പോട്ടറാ, നിന്നെ തേടി മറ്റൊരു വരും. കാമാക്ഷി കാമാക്ഷി ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നെ? ഞാൻ വരുന്ന വഴിക്ക് അമ്പലത്തിൽ വെച്ച് മീനാക്ഷിയെ കണ്ടടാ. മീനാക്ഷിയോടാ, അവൾ എന്തെങ്കിലും പറഞ്ഞു? അവൾക്ക് എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നല്ലോ. എടാ, അവളൊരു എഴുത്ത് തന്നിട്ടുണ്ട്. തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് തുറന്നു പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. നാളെ എന്റെ കല്യാണമായിട്ട് ഇന്ന് ഈ ലെറ്റർ തരുന്ന ശരിയാണോന്ന് എനിക്കറിയില്ല. നിനക്കും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നാളെ നീ വന്ന് എന്നെ വിളിച്ചോണ്ട് പോണം. നീ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ നിന്നെ കാത്തിരിക്കും. നിങ്ങൾ പോയി കല്യാണത്തിനുള്ള ഏർപ്പാടി, ഞാൻ പോയിട്ട് മീനാക്ഷിയും കൊണ്ടുവരാം. വേണ്ടടാ, അവളുടെ അമ്മാവൻ എം എൽ എ ആടാ, എന്തെങ്കിലും ചെയ്താൽ അയാൾ തലയെടുക്കോടാ. എന്താടാ നിനക്ക് പേടിയുണ്ടോ? ഫ്രണ്ടിന് വേണ്ടിയും ഫ്രണ്ടിന്റെ പെണ്ണിന് വേണ്ടിയും നിങ്ങൾ ത്യാഗം ചെയ്യില്ലേ? ചെയ്യാം. അല്ലടാ, അത് വല്ലാത്ത റിസ്ക്കാടാ. അതുകൊണ്ടാ ഇറാ, നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് എന്നെ എന്നോട് വന്ന് വിളിച്ചോണ്ട് പോകാൻ പറയാ. അവളെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിലേ നാണക്കേട് നമുക്കാ. അതും ശരിയാ. നീ എന്തായാലും കല്യാണത്തിലുള്ള ഏർപ്പാടി, നീ പൂജാരിയോട് നാളെ വരാൻ പറ. എടാ, നിന്റെ വീട്ടിൽ പറയണ്ടേ? വേണ്ട വേണ്ട, അവരോട് കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞോളാം. ഇത് വളരെ രഹസ്യമായിരിക്കണം, ഒരാളും അറിയരുത്. ശരിയാണ്. നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ കല്യാണം. അത് ആര് തടയും നോക്കട്ടെ.
എന്റെ അമ്മോ എത്തിയല്ലോ. മുഹൂർത്തത്തിന് മുമ്പ് എത്തോന്ന് വല്ലാതെ പേടിച്ചിരിക്കായിരുന്നു ഞങ്ങള്. ഇനിയപ്പോ താലി കിട്ടാല്ലേ. താലി വണ്ടിയിൽ വെച്ച് മറന്നു. മുഹൂർത്തസമയം തെറ്റണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് കെട്ടിയട. സൂക്ഷിച്ചേ. മീനാക്ഷി, നീ എനിക്ക് എഴുതിയ ലെറ്റർ വായിച്ചിട്ടേ എന്നേക്കാൾ കൂടുതൽ സന്തോഷം അവനായിരുന്നു. അല്ലടാ, ഞാൻ പേടിച്ചു വന്നപ്പോഴേ കാമുകിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഇവനായിരുന്നു. എന്താ ശരിയല്ലടാ, നീ എന്തു ഇങ്ങനെയൊക്കെ പറയുന്നേ? സ്നേഹിക്കുന്ന രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഞങ്ങളുടെ കടമയാടാ. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെണ്ണ് വേറൊരാളെ പ്രേമിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒരുപാട് ഹേർട്ടാവും. പക്ഷെ നീ ഞങ്ങളെ സഹായിച്ചു. ബ്രോ, യു ആർ ഗ്രേറ്റ്. നീയാണ് യഥാർത്ഥ ബ്രദർ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നീയാടാ. എന്തിനെങ്ങനെ ചിരിക്കുന്നത്? എന്റെ ലവ് സ്റ്റോറി കോമഡി ആയിട്ട് തോന്നിയോ? ഞാൻ ഇത്ര ഇമോഷണൽ ആയിരിക്കുന്നത് കണ്ടിട്ട് മാഡം ചിരിക്കയല്ലേ. സോറി, ഐ'm റിയലി സോറി. ഒരു 10 മിനിറ്റ് എന്നോടൊന്ന് പുറത്തേക്ക് വരൂ. ദേമയത്തിലേക്ക് കൂടിക്കൊണ്ടുപോകാൻ ഞാൻ ഇങ്ങോട്ട് വന്നേ. സോറി ചന്തു, എനിക്കിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. യെസ്. ഹലോ, നീ വീണ്ടും പ്രൈവസി എന്ന് പറയൂ. ശരി, എന്നാ നാളെ വിളിക്കാം. 10:30 സെയിം പ്ലേസ്. ഓക്കേ. അങ്ങോട്ട് നോക്കിയേ. ചെന്നു, എന്താ ഇതൊക്കെ? മാഡം ചെയ്ത വലിയൊരു ഉപകാരത്തിന് കുട്ടികളുടെ ചെറിയൊരു താങ്ക്സ്. ഈ ഓർഫനേജിന് ഗവൺമെന്റ് ഫണ്ട് ഒന്നുമില്ലേ? ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ മാഡം. ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു നോക്കി, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവാത്തേ, ഈ കറൻസിയൊക്കെ പ്രിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെയല്ലേ? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ കെട്ട് കൂടുതൽ പ്രിന്റ് ചെയ്താൽ ഈ ലോകം ഇടിഞ്ഞു വീഴും. മാഡം എന്താ ചിരിക്കുന്നത്? വല്ലാത്തൊരു ചിരിയാ, നിർത്താണ്ട് അങ്ങ് ചിരിച്ചോണ്ടിരിക്കും. ഞാൻ കൂടെ ഉള്ളപ്പോ സമയം പോകുന്നത് അറിയില്ലെന്ന്. രണ്ടു മൂന്ന് മീറ്റിംഗ് തന്നെ വല്ലാണ്ട് അങ്ങ് ക്ലോസ് ആയറ. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി എപ്പോ കാണും, എവിടെ വെച്ച് കാണും, ഒന്നും പറയാതാണ് പോയത്. ഈ പെമ്പിള്ളർ എപ്പോഴും ഇങ്ങനെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് കൊണ്ട് പറയില്ല. ബട്ട് യു ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ. എന്താടാ എപ്പോഴും വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ ഒരു മനംമാറ്റം? 10 ദിവസത്തിന് മുമ്പ് എന്റെ മനസ്സിൽ പെട്ടെന്നൊരാഗ്രഹം, അയ്യോ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ ലൈൻ അടിച്ചാൽ എന്താന്ന്, പക്ഷെ വീഴുവോ എന്നുള്ള പേടി മനസ്സിനെ അങ്ങ് വല്ലാതെ അലട്ടി. പിന്നെ ഞാൻ ഒരു 4 ദിവസം ട്രൈ ചെയ്തു, ഒല്ല വീടുന്നില്ല. ഇപ്പൊ ക്ലാരിറ്റി ആയില്ലേ? ഒരു 4 ദിവസം പെണ്ണിന്റെ പുറകെ നടക്കുമ്പോ നിനക്കോ ക്ലാരിറ്റി കിട്ടും. ഐ ആം ഹാപ്പി. പോണേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. പെട്ടെന്ന് അടിക്കേ, വർക്ക് ഫ്രം ഹോമാ എനിക്ക്. ചേസ്. ഛേ, ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ കറക്റ്റ് ഫോട്ടോ എടുക്കായിരുന്നു. ഇപ്പൊ എല്ലാം കുളമായി. നിങ്ങൾ കാരണം ലേറ്റ്. അതെങ്ങനെ ഞാൻ കാരണമെന്ന്? ക്യാമറ എടുത്ത് ഓഫീസിൽ പൂട്ടി വെച്ചു, അത് തുറന്നെടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി പോയി. മാഡം മേക്കപ്പ് ഇട്ട് വരാനാ അതിനേക്കാളും ലേറ്റായത്. കാര്യം എന്താണെന്ന് അറിയാതെ വെറുതെ. ഗുഡ് മോർണിംഗ് മാഡം. എന്താ മാഡം ഇത്? ഒരാഴ്ച കൊണ്ട് ഞാൻ വിളിക്കുവാ മാഡത്തെ. മാഡം ഫോൺ എടുത്തില്ലല്ലോ. അല്ല, താനെന്താ ഓഫീസിലേക്ക് പോകുന്നു? മാഡം ഏതാ കേസുമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അതാ വന്നത്. ആ ഞാനിപ്പോ വർക്കില, പിന്നെ സംസാരിക്കാം. അയ്യോ മാഡം, അർജന്റ് ആയതുകൊണ്ടാ മാഡത്തിന് അല്ലാതെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. എന്ത് പറ്റി? ഈ മാസം ഞങ്ങളുടെ ബോസിന്റെ കല്യാണം മാഡം. എത്ര ശ്രമിച്ചിട്ടും ടിക്കറ്റ് കിട്ടുന്നില്ല. മാഡം ജേണലിസ്റ്റ് അല്ലേ, ഒന്ന് ഫോൺ ചെയ്താൽ ടിക്കറ്റ് കിട്ടുമെന്ന് ബാലു എന്നോട് പറഞ്ഞു. പ്ലീസ് മാഡം, ഒന്ന് ഹെൽപ്പ് ചെയ്യും മാഡം, പ്ലീസ്. ചന്തു,
ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയോ? മാഡം എന്റെ സിറ്റുവേഷൻ അതൊന്നും മനസ്സിലാക്കു. എത്ര അത്യാവശ്യമാണെന്ന് അറിയോ? ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പണി പോകും. ടിക്കറ്റാ വേണ്ടേ? ഒരെണ്ണം സാർ, ഒരെണ്ണം. ഒരെണ്ണം മതിയാ? എന്നാൽ ഈ ബാഗും കഴുത്തിലിട്ട് എന്റെ അസിസ്റ്റന്റ് എന്നും പറഞ്ഞ് പുറകെ വാ, അപ്പോഴും തരാം. എവിടേക്ക് സാർ? എടാ പാതി പണി എടുക്ക്, ഇവിടെ തന്നെ വാ. എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ തല പോകും സാർ. ആ അവിടെ ഒരെണ്ണം പോയി കിടക്ക. ചെറിയൊരു പുഞ്ചിരിക്ക് ഉണ്ടല്ലേ. നിങ്ങൾ ബാക്കി ഫോട്ടോസ് കേടുക്ക്, ACP വരുന്നുണ്ട്, ഞാൻ പോയി ഇന്റർവ്യൂ എടുത്തിട്ട്. ഓക്കെ മാഡം. എടാ അത് പിന്നെ നീ എന്ത് പേടിച്ച? ശവങ്ങളെ കണ്ട് പേടിക്കാനേ പാടില്ല. ശവം മർഡറോ മാനഭംഗമോ ചെയ്യില്ല. ഈ ചുറ്റുമുള്ള ജനങ്ങളെ കണ്ടല്ലോ നീ. ഇവന്മാരാണ് ഡേഞ്ചർ, ഇവന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. സൂക്ഷിച്ചാൽ നിനക്കൊള്ളാം. സ്മൈൽ പ്ലീസ്. ഈ ശവം ഒരല്പമെങ്കിലും കോപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായനെ. ശവത്തിന് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യാൻ കഴിയും? കോപ്പറേറ്റ് ചെയ്യാതെ ഇതെന്താ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനാണെന്ന് വിചാരിച്ചോ? ഞങ്ങളുടെ പേപ്പറിലെ ഫ്രണ്ട് പേജിൽ വരേണ്ടതാ. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും. അതെങ്ങനെ ചത്തവന്റെ ശരീരം അവിടെ തല എവിടെയല്ലേ കിടക്കുന്നത്? കഴുത്തിന് വെട്ടുകൊണ്ടിട്ട് കറങ്ങി അടിച്ചാണ് വീഴേണ്ടത്. മരിച്ചവന് ക്യാമറയ്ക്ക് പോസ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ സാർ. മരിച്ചാലിന്റെ കയ്യിൽ നിന്ന് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. ബാഗിനകത്ത് ക്യാഷും ഉണ്ട്. ഈ മർഡറിനും ഈ ക്യാഷിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി അന്വേഷണം നടക്കുന്നുണ്ട്. ഐ വിൽ കീപ് അപ്ഡേറ്റിംഗ് യു. താങ്ക് യു. ഇതെന്തായാലും കൊള്ളാം, സൂപ്പർ ആയിട്ടില്ലേ. എന്നാലും കുറച്ചുകൂടി മൂർത്തി സാർ, വിക്ടിമിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഫോട്ടോസ് എടുക്ക, ഞാൻ ചന്ദനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഓ അല്ല, അത് പിന്നെ ഓക്കെ, കം ബൈ. അവസാനം ഞാൻ നോക്കൂത്തി. ഇതുപോലത്തെ ക്രൈം ഒക്കെ കാണുന്ന ആദ്യമായിട്ടാണല്ലേ. ബ്ലഡ്, ഡെഡ് ബോഡി, കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടൊക്കെ തോന്നും. ഈ ചായ കുടിക്കുക, എല്ലാം ശരിയാവും. ആ മരിച്ചുപോയ ആളെ ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ട് മാഡം, പക്ഷെ എവിടെ വെച്ചാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ബാഗിൽ ക്യാഷ് ഉണ്ടായിരുന്ന കാര്യം മെൻഷൻ ചെയ്തായിരുന്നോ? ബാഗ്, ഞാൻ അയാളെ ഒരു ബാഗ് കൊണ്ട് കണ്ടിരുന്നു. വെയിറ്റ് ഫോർ എ വൈൽ. ഹലോ, കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. മാഡം ഒരു മിനിറ്റ്, ഏത് ബാഗ് കണ്ടെന്താ പറഞ്ഞില്ലേ? ഏതായിരുന്നു കളർ? സാധാരണ ട്രാവൽ ബാഗ് തന്നെയാ, ഗ്രീൻ കളർ. മൂർത്തി സർ, ക്യാഷ് ഇരുന്ന ബാഗിന്റെ ഫോട്ടോ എടുത്തായിരുന്നു. വാട്ട് കളർ? ഗ്രീൻ കളർ മാഡം. ഹലോ മാഡം, ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം. എവിടെ വെച്ചാ കണ്ടത്? ഭാരത് മിൽസിന്റെ അടുത്ത് വെച്ചാ. അന്ന് ഓഗസ്റ്റ് 14th ആയിരുന്നു. ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ഓഫായി പോയി. എന്ത് പറ്റിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു വണ്ടി വരുന്നത് കണ്ടു. അവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാനിവിടെ മൂന്ന് പേരെ കണ്ടു. ആ മൂന്ന് പേരെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയോ? കഴിയും മാഡം. എന്തായാലും അവന്റെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിച്ചേക്കാം. നീ ചോദിച്ചില്ലെന്ന് പറയില്ലല്ലോ. ഹലോ എടാ അളിയ, ഞാനിപ്പോ എവിടെയുണ്ടെന്ന് പറയാവോ? നീ എവിടെയുണ്ടോ നിനക്കറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ അറിയണേ? അതല്ലടാ, ബർത്ത്ഡേ എന്നും പറഞ്ഞ് ശശിരേഖയുടെ വീട്ടിലേക്ക് കേക്കും കൊണ്ട് പോവാ ഞാൻ. എടാ, ഇതുപോലത്തെ ബർത്ത്ഡേ കേക്ക്, അരവണ പായസം, നത്തവിടാൻ പോവ്, ഇതൊക്കെ കൊണ്ടുവന്നു വെച്ച് ആ പെണ്ണ് വീഴാൻ പോകുന്നില്ല. വെച്ചിട്ട് പോടാ കോപ്പ. ശശിരേഖ മാഡം, മാഡം ഹലോ, ഇവിടെ ആരുമില്ലേ? ആരാ, എന്താങ്ങളേ? ശശിരേഖ മാഡം ഉണ്ടോ മോളെ? മമ്മി, മമ്മി അനുഷ്ഠര അങ്കിള് വന്നിട്ടുണ്ട്. ഓ ഹായ് ചന്തു. Just give me 2 minutes. I will ride back. Yeah? Come, baby. എടാ അളിയ, എന്താ അളിയ, കേക്കട്ടിങ്ങൊക്കെ കഴിഞ്ഞ? എടാ മൊത്തത്തിൽ ഞാൻ തേങ്ങടാ. തേങ്ങന്ന? ശശിരേഖയുടെ കല്യാണം കഴിഞ്ഞടാ, അവർക്കൊരു കുട്ടിയുണ്ട്.
എത്ര വയസ്സുണ്ട്? അതൊന്നും എനിക്കറിയില്ല. ഒരു അഞ്ചോ ആറോ വയസ്സ് കാണും. ഇത് വർക്കൗട്ട് ആവില്ല. എന്താ ചന്തു, ഇന്ന് വല്ല പുതിയ പടം റിലീസ് ആയിട്ടുണ്ടോ? ഇന്ന് എന്റെ റിലീസിംഗ് ഡേറ്റ് മാഡം. മൈ ബർത്ത്ഡേ. ഓ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. ബർത്ത്ഡേ മാത്രമേ ഉള്ളൂ മോളെ, ഹാപ്പി. എന്താടി മോളെ, നിനക്ക് സുഖമാണോ? സുഖമാണ് ഏട്ടാ. കാശൊക്കെ അറേഞ്ച് ചെയ്തോ അതോ? ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാശ് കിട്ടിയാൽ ഉടനെ കൊണ്ടെത്തിക്കാം. നീ ഇങ്ങനെ കാശ് തരാൻ തരാന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. പെട്ടെന്ന് ആ കാശ് ഇങ്ങ് തന്നാ, ഈ കൊച്ചിന് നിനക്ക് സ്വന്തമാക്കിക്കൂടെ? അതിനാ ഞാനും ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ആ ഇവനാരാ? ഫ്രണ്ട്. ബോയ്ഫ്രണ്ടാണോ? ജസ്റ്റ് ഫ്രണ്ട്. ബോയ്ഫ്രണ്ടേ? തന്റെ പേരെന്താണാവോ? ചന്ദ്രു സർ. സാറിന്റെ ജോലി എന്താ? അനാഥാലയത്തിലെ അക്കൗണ്ടന്റ് ആയിട്ട്. ഈ അക്കൗണ്ടന്റ് ബസ് കണ്ടക്ടറിന്റെ ഒക്കെ പുറകെ പോകുന്നതിനേക്കാളും ഏതെങ്കിലും ഒരു നല്ല NRI പാർട്ടിയെ പിടിച്ചുകൂടെ. നിനക്ക് കാശെങ്കിലും റെഡിയായനെ, എന്നാ ഇറങ്ങട്ടെ. ബൈ മമ്മി. ബൈ ബേബി. ചേച്ചി മരിച്ചിട്ടിപ്പോ 6 മാസമായി. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വരെ കല്യാണം കഴിച്ചു. കുട്ടിയെ എനിക്ക് തരാനായിട്ട് ഞാൻ ചോദിച്ചു നോക്കി. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് 10 ലക്ഷം. അതില്ലെന്ന് പറഞ്ഞപ്പോ മോളെ തരില്ലെന്ന് പറഞ്ഞു. മോളാണെങ്കിൽ അവിടെ ഒരുപാട് ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുക ചന്തു. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ കാശിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ബാങ്ക് ലോണിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കാശ് കിട്ടിയ ഉടൻ തന്നെ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്റെ മോളെ ഇവിടെ കൊണ്ടുവരണം. മാഡം വലിയൊരു മനസ്സിന്റെ ഉടമയാ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും കാശിന് വേണ്ടി ഒരു തെറ്റും ചെയ്യുന്നില്ല. യു ആർ റിയലി ഗ്രേറ്റ്. കാശിന് ഇത്രയും ആവശ്യം ഉണ്ടായിട്ട് പോലും ഞാനൊന്ന് ഓഫർ ചെയ്ത പൈസ വേണ്ടാന്ന് വെച്ചില്ലേ? സാധാരണ അങ്ങനെ ആരും ചെയ്യില്ല. അതൊക്കെ പോട്ടെ, മാഡത്തിന്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഇവിടെ വിജയ കൺസ്ട്രക്ഷനിൽ സൈറ്റ് എഞ്ചിനീയറാ. എന്താ ചോദിച്ചേ? ദിവസം ആ വണ്ടി തന്നെയാണ് ഓഫീസിലേക്ക് പോകുന്നത്. അതെ, എന്താ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി മാഡത്തിന്റെ ചേട്ടന്റെ വണ്ടിയുടെ കാറ്റ് ഞാൻ അഴിച്ചുവിട്ടേക്കാം. രണ്ട് ടയറിന്റെ കാറ്റടിച്ചുവിടേക്കാം. കാറ്റടിച്ചു വിടാൻ പോവണോ? എന്താ അത് ചെയ്താ പോലെ. സ്റ്റെപ്പിന് ഉണ്ടെങ്കിൽ അതിന്റെ കാറ്റടിച്ചു വിടേക്കാം. കാറ്റടിച്ചു വിടത്ര. 2 കിലോമീറ്റർ വരെ ഒരു പഞ്ചർ അട പോലും ഇല്ല. ഉരുട്ടി ഉരുട്ടി അയാളുടെ അടപ്പളവും. ഇരു കണ്ണിലുണ്ട് നീ മനസേ മനസേ, ഒരു പാട്ട് പോലെ നീന്നരികേരി. ഇരു കണ്ണിലുണ്ട് നീ മനസേ മനസേ മനസേ, ഒരു പാട്ട് പോലെ നീന്നരികേരി. നിന്ന നീലമാം കനവിൽ വിരിയാം, നിൻ ചന്ദ്രരേഷ്മി ചിരകായലയാം. നിന്ന നീലമാം കനവിൽ വിരിയാം, നിൻ ചന്ദ്രരേഷ്മി ചിരകായലയാം. ഇരു കണ്ണിലുണ്ട് നീ മനസേ മനസേ മനസേ, ഒരു പാട്ട് പോലെ നീ ഇന്നരികേരി. കളിവാക്കുതരാം മഴമേഘങ്ങളാ,
കണി തന്ന കിനാവേ സൗഭാഗ്യമേ നീ വാ ഇരു കണ്ണിലുണ്ട് നീ മനസാ മനസാ നിൻ ചന്ദ്രരീഷ്മിയിൽ ചിരകായലയാ നിൻ ഇന്ദ്രനീലമാം കനവിൽ വിരിയാ നിൻ ചന്ദ്രരീഷ്മിയിൽ ചിരകായലയാ ഇത് ചേട്ടൻ കൊടുത്തിട്ട് കുട്ടിയെ പോയി കൂട്ടിക്കൊണ്ടു വാട്സ് ദിസ് ഓ മൈ ഗോഡ് മാഡം ഇതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്റെ അച്ഛന്റെ പി എഫ് ക്യാഷാ മാഡത്തിന് കിട്ടുമ്പോൾ തിരിച്ചു തന്നാ മതി അപ്പൊ ഞാൻ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തോളാം ചന്തു ഈ ക്യാഷിന്റെ വാല്യൂ എന്താണെന്ന് നിനക്കറിയില്ലായിരിക്കാം പക്ഷെ അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് നിന്റെ അച്ഛന്റെ ലൈഫ് ഏണിങ്ങാ ഇതിപ്പോ തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇട്ടേക്ക ക്യാഷിന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മാഡം ഈ ക്യാഷ് കൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് തിരിച്ചു കിട്ടുന്നത് ഒരു ജീവനാ എന്നാ ചൂതു കളിച്ചാലോ ഒരു മണിക്കൂർ കൊണ്ട് തീരും ഇതിപ്പോ മേഡത്തിന്റെ ചേട്ടന് കൊടുത്താലോ മോളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ ബാങ്കിലിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കാളും നിങ്ങളുടെ മോള് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് സന്തോഷം ഞാൻ ആ പ്രോബ്ലം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ തീർച്ചയായിട്ടും ഈ കാശ് കൊണ്ടുവരില്ലായിരുന്നല്ലോ അതിനേക്കാൾ വാല്യുബിൾ ആണ് ഈ കാശ് ചന്തു ഒരു പക്ഷേ ലോണ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ കാശ് മേടിച്ചോളാം ചന്തു പ്ലീസ് ഫീൽ ആകരുത് താങ്ക് യു സോ മച്ച് മലർമൊട്ടു നീട്ടും മരവി പ്രേമം കരൾ തൊട്ടു വിണ്ണിൽ വിടരുവിടേന നിന്നന്തരംഗമിന് മനസായി മനസായി നിൻ ചന്ദ്രരീഷ്മി എന്താടാ ഇത്ര ധൃതി ശശിരേഖ മേഡം വിളിച്ചു ഇന്ന് ഒരുമിച്ച് പുറത്തു പോകാന്ന് പറഞ്ഞു ബൈക്കും കൊണ്ടുവരാൻ പോകരുത് നീ പോടാൻ മരപ്പെട്ടി എടാ ഫ്രണ്ടിൽ കുറച്ച് ചുളുങ്ങിയിരിക്കാ നോക്കി അയ്യോ അതെടാ നീ എത്ര ശ്രമിച്ചാലും അവള് വീഴാൻ പോകുന്നില്ല അല്ലാതെ പിന്നെ ആ പെണ്ണിലൂടെ പുറത്ത് പോകാൻ ഷഡ്ഡി ആരെങ്കിലും അയൺ ചെയ്യൂടാ നീ ആര് സൂപ്പർമാന് പാൻസിന്റെ മോളിൽ ഷഡ്ഡിയുടെ ഡാടാ കുളിക്കുന്നത് വെള്ളം കോരി ഒഴിച്ചാ അല്ലാതെ പെർഫ്യൂം കൊണ്ടല്ല വൃത്തികെട്ട കോവാലൻ അടിപൊളി എന്തായാലും വന്നാ ടങ്ങ് പോയി Work from home! എടാ പ്രാന്ത നീ രാവിലെ പല്ല് തേച്ചല്ലേ അവളോടൊപ്പം പുറത്തു പോകലടാ ചിലപ്പം കിസ് അങ്ങനെ അടിച്ചാലാ അതുകൊണ്ട് ഒന്നുകൂടെ ബ്രഷ് ചെയ്യാന്ന് വെച്ചത് മേഡം ഞാൻ ഒരു കാര്യം പറയട്ടെ ആ പറഞ്ഞോ ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണിന്റെ കൂടെ ബൈക്കിൽ അതെയോ സത്യ അല്ല ഇവിടെ എന്തിനാ നിർത്താൻ പറഞ്ഞേ അല്ല ഇതേതാ സ്ഥലം അന്ന് നീ ഭാരത് മിൽസിന്റെ അവിടെ വെച്ച് കണ്ട വ്യക്തികൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി അതാ നിന്നോട് വരാൻ പറഞ്ഞ എന്താ സത്യം ആദ്യമേ പറഞ്ഞാ നീ പേടിച്ചിട്ട് വരില്ല എന്ന് കരുതിയാ മുൻപേ പറയാതിരുന്നത് ഇത് പിടിക്ക അപ്പൊ ഇതിനു വേണ്ടിയായിരുന്നല്ലേ വെറുതെ കൊതിച്ചു
ഇതൊരുമാതിരി ഒന്നൊന്നര തേപ്പായി. ചതു വാ. ആ മേഡം വരുവ മേഡം. ഇവിടെ നല്ല ഇരുട്ടാ, പോയിട്ട് നമുക്ക് രാവിലെ വന്നാലോ? അന്ന് നീ ഇരുട്ടത്ത് വെച്ചല്ലേ അവരെയൊക്കെ കണ്ടത്? കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് വിളിച്ചെന്ന് കരുതി ഇങ്ങനെ ചാടി ഇറങ്ങരുത്. ഇറങ്ങി തിരിച്ച് ഇതുപോലുള്ള പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അയ്യോ മേഡം, നിനക്ക് ഞാനും വരുന്നു. മേഡത്തിന് പേടിയൊന്നുമില്ലേ? ഇത് എവിടുന്ന ഈ സ്മെല്ല് വരുന്ന ചന്തു? ഇത് മെഷീൻ ഹൗസാ മേഡം. ഇത് മെഷീൻ ഹൗസ് ഒന്നും അല്ല ചന്തു, ആരോ കഴിഞ്ഞ ഫാക്ടറി ആണെന്നാ തോന്നുന്നത്. ഇവൾക്ക് അറിയില്ലേ മെഷീൻ ഹൗസ് എന്ന് പറഞ്ഞാലേ ഇതുപോലത്തെ സ്ഥലത്ത് വരുമ്പോൾ കുടിക്കാനുള്ള ജ്യൂസാ. അത് വല്ലത് ഇവക്കറിയോ? എപ്പം നോക്കിയാലും കേസും ന്യൂസും. മേഡം, മേഡം ഇത് എവിടെയാ? എന്താ ചന്തു? ആ പറഞ്ഞോ. കൈ കൈ ഞാനറിയാതെ ഇവിടെ പിടിച്ചു പോയതാ. അത് കൈ മനഃപൂർവ്വം പിടിച്ചതല്ല മേഡം, ഒന്നും വിചാരിക്കല്ലേ. ചന്തു എന്റെ കൈ മേഡം. അത് പിന്നെ മൈ ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡിന് എന്ത് പറ്റി? ഈ കൈ ഇതവിടെ പിടിച്ചിരിക്കുന്നു. അന്ന് രാത്രി ഞാൻ കണ്ടവരില്ലേ, ഇവനും ഉണ്ടായിരുന്നു മേഡം. ഷഫിയുടെ മർഡർ കേസിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോന്ന് അറിയാനായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ഇതിനു മുൻപ് മരിച്ചുപോയ ഷഫി, പിന്നെ ഈ യാദവ്, രണ്ടുപേരും ഒരാൾക്ക് വേണ്ടിയാ പണിയെടുത്തത്. There is a connection. എന്താ കണക്ഷൻ? ആനന്ദ് ബാലി. ആരായാള്? ഹവാല കിങ്. 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ കുറ്റവാളിയായിട്ട് തന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ആനന്ദ് ബാലി കാല എന്ന ഹവാല ഏജന്റിനെ കണ്ടുമുട്ടിയതും അയാളുടെ ലൈഫ് ടേൺ ആയി. മർഡർ ആരെയാ അറിയില്ല. എന്തോ ഒരു പുകയെടുക്കുന്നു. എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ? കഞ്ചാവാണോ? മർഡറാണോ? പിന്നെ ഹവാല. നിന്റെ ക്യാഷ് മുഴുവൻ പിടിച്ചില്ലേ? അടുത്തായിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ഈ നാട്ടിലുള്ള പോലീസുകാരും പൊളിറ്റീഷ്യൻസും എല്ലാം ഞങ്ങളുടെ ക്ലയൻസാ. ഹലോ സർ. ഓക്കെ സർ. സർ അത് പിന്നെ FIR ഒരു 10%. ഓക്കെ സർ. ആ നീ പൊക്കോ. എന്റെ കാശോ? ഒരു 10% വെച്ചിട്ട് ബാക്കി എടുത്തോണ്ടോ? പുറത്തു വരുമ്പോ നിന്നെ വന്ന് കാണാം. വരദരാജന്റെ അടുത്ത് ആനന്ദ് ബാലി 2 വർഷം കഠിനമായി പണിയെടുത്തു. എന്നാൽ പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നേ? ആ ബാലി എവിടെ പോയടാ?
കാശ് എവിടെയെന്ന് പറയടാ. സേട്ടിന് കൊടുക്കേണ്ട കാശ് എവിടെയാണെന്ന് പറയാൻ. ചെലവായി പോയണ്ണ. ഇനി മുതൽ ആ കാശ് എന്റെയാ. ഇനി അങ്ങോട്ട് ഞാനും ബിസിനസ് തുടങ്ങാൻ പോവുക. എന്റെ കാശ് അടിച്ച് മാറ്റിയിട്ട് ആ കാശ് കൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യുന്നു. നിങ്ങളിത് തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, ഇനി അങ്ങ് നിർത്ത്. ആ സേട്ടിന് കൊടുക്കാനുള്ള കാശ് മുഴുവനും ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് വീതിച്ചെടുത്തു. നീ എന്നെ ചതിച്ചല്ലേ. എന്ത് ചെയ്യാനാണ്? അത് പിന്നെ നല്ല കളിക്കാരെപ്പോഴും ജയിക്കുന്ന ടീമിൽ മാത്രമല്ലേ നിൽക്കുള്ളൂ. ഇതെന്തായാലും ജയിക്കുന്ന ടീമാണ്. ഇനി അങ്ങോട്ട് ക്യാപ്റ്റൻ ഇവനായിരിക്കും. എന്റെ അണ്ണ, എനിക്ക് ആവശ്യമുള്ളത് ആ കാശല്ല, ബിസിനസ് മാത്രമാ. ലോക്കലായിരുന്ന ഹവാല ബിസിനസിനെ ആനന്ദ് ബാലി നാഷണൽ ലെവലിൽ കൊണ്ടുചെന്നെത്തിച്ചു. എന്നാൽ പല കോടികൾ മറിയുന്ന ഈ ബിസിനസിൽ പലരുടെയും ജീവനും നഷ്ടമാകാറുണ്ട്. എല്ലാ മനുഷ്യർക്കും ഇതുവഴി പോകുന്നൊരു ഞരമ്പുണ്ട് ചന്തു. അത് കട്ട് ചെയ്താൽ പിന്നെ ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് സപ്ലൈ നിന്നുപോകും. അല്പസമയത്തിനുള്ളിൽ മനുഷ്യൻ മരിക്കുകയും ചെയ്യും. ബ്ലാക്ക് മണി എന്നുള്ള ഈ വമ്പൻ ബിസിനസിന്റെ ഞരമ്പാണ് ഈ ആനന്ദ് ബാലി എന്ന് പറയുന്നത്. അവൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഈ കറപ്റ്റ് സിസ്റ്റം മൊത്തത്തിൽ കൊളാപ്സ് ആയിപ്പോവും. അതിനുവേണ്ടിയാണ് അവനെ എല്ലാരും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഭരണപക്ഷം എപ്പോഴെങ്കിലും തെറ്റ് ചെയ്താൽ പ്രതിപക്ഷം അതിനെ ചോദ്യം ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി ആനന്ദ് ബാലിയുടെ കാര്യത്തിൽ മാത്രം ഓപ്പോസിഷൻ ഇല്ല. പൊസിഷൻ ഓപ്പോസിഷൻ എല്ലാരും ആനന്ദ് ബാലിയുടെ ക്ലയന്റുകളാണ്. അയാൾ ഇത്ര പവർഫുൾ ആയിട്ടും അയാളുടെ ആൾക്കാർ തന്നെ മരിക്കുമല്ലേ. അപ്പൊ അയാളൊന്നും ചെയ്യില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. 20 ലക്ഷം രൂപയുടെ കാർ, കോടികൾ ആസ്തിയുള്ള ഗ്യാസ് ഏജൻസി, ബാങ്കോക്കിൽ ഹോളിഡേ. നിനക്കിതിനൊക്കെ എവിടുന്നാടാ ഇത്രയും കാശ് കിട്ടിയത്? അത് അയ്യോ, അത് നമ്മുടെ കാശൊന്നും അല്ലണ്ണ. അത് പുറത്തുനിന്നുള്ള ഒരു ചെറിയ കൊട്ടേഷൻ ആയിരുന്നു. ജോലി കഴിഞ്ഞ ഉടനെ തന്നെ ഡെയിലി സക്സസ് ആയി. ഒരു ചെറിയ കോളിൽ നിനക്ക് കോടിക്കണക്കിന് രൂപ തരണമെന്നുണ്ടെങ്കിൽ നീ കോൾ ചെയ്ത് സംസാരിച്ചയാൾ എത്രത്തോളം പവർഫുൾ ആണെന്ന് നീ കുറച്ചെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ മോനെ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. 2 മണിക്കൂറിനുള്ളില് ഞാൻ പറയുന്ന സ്ഥലത്ത് 10 കോടി രൂപ എത്തിച്ചിരിക്കണം. അയ്യോ, അത് വേറെ ആരാണെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അന്ന് ഞാൻ സംസാരിച്ചത് അണ്ണനോടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അയ്യോ അയ്യോ, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. അണ്ണ അണ്ണ അണ്ണ, ഞാൻ പറഞ്ഞ സത്യം അണ്ണ. ജീവൻ പോകുന്നതിന് മുമ്പും ഷെഫി യാദവും ഇതേ കഥ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷെഫിയെ കൊന്നതും അണ്ണൻ തന്നെ. അണ്ണനാണെന്ന് അറിയാതെ ചെയ്തു പോയതാ. എന്നോട് ക്ഷമിക്കണ. ഇവൻ കാശ് മേടിച്ച ഇവന്റെ കൈക്കും ഇതൊക്കെ ആലോചിച്ച ഇവന്റെ തലയ്ക്കും എങ്ങനത്തെ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്ന് അനുഭവിച്ചറിയണം. പ്ലീസ് അണ്ണ, ഞാൻ 3 വർഷം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തതല്ലേ. നമ്മുടെ പണം പിടിച്ചെടുത്തപ്പോ ആ കസ്റ്റംസ് ഓഫീസറുടെ മോളെ എന്റെ ഈ കൈ കൊണ്ടല്ലേ എന്നാ കൊന്നത്. അണ്ണന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നു, എന്നിട്ടിപ്പോ ഈ ചെറിയൊരു തെറ്റിന്.
താങ്ക്സ് അണ്ണ, താങ്ക്സ് അണ്ണ, താങ്ക്സ് താങ്ക്സ്. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. കൈ കൊണ്ട് ഒരാളെ കൊന്നിട്ട് കുറെ കാലമായടാ. ഞാൻ പറയുന്നിടത്ത് അവനെ കൊണ്ടിട്ട്. മാഡം, അന്ന് ഭാരത് മത്സരം വെച്ച് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിലിവനുണ്ടായിരുന്നു. ഇവനും ആനന്ദ് ബാലയുടെ ആള് തന്നെയാ. ആനന്ദ് ബാലയുടെ ആളുകളെ തേടി പിടിച്ച് ആരോ കൊന്നുകൊണ്ടിരിക്കുക, അതുറപ്പാ. സംതിങ് ബിഗ് ഈസ് കുക്കിംഗ് അപ്പ്. വി ഹാവ് ടു ട്രാക്ക് ദാറ്റ് ഫോർത്ത് പേഴ്സൺ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. കൊലപാതകം നടന്ന് അറിയിക്കുന്ന ജേർണലിസ്റ്റിന്റെ പണി, അതെങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കുന്നത് പോലീസിന്റെ പണിയാ. നമ്മൾ ഇതിനെ റിസ്ക് എടുക്കുന്നത്? ജേർണലിസ്റ്റ് ആരെയും കണ്ട് ഭയപ്പെടാൻ പാടില്ല ചന്തു. അത് ഈ രാജ്യത്തിന് തന്നെ നല്ലതല്ല. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ, ഈ പോലീസ് ഡ്യൂട്ടിയില്ല, അതുപോലെ സേഫാ. സത്യസന്ധമായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചാ ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവൻ പോലും റിസ്കാ. Risk is not about the profession, Chandu. It's always about the person. ഇത്ര കൊലപാതകങ്ങൾ നടന്നിട്ടും ആനന്ദ് ബാലി റിയാക്ട് ചെയ്യുന്നില്ല, അതെന്താണെന്ന് മനസ്സിലാവാത്തെ. Don't you think? അത് ശരി തന്നെ. പക്ഷേ ആനന്ദ് ബാലിയുടെ കാര്യത്തിൽ മേഡത്തിന് എന്താ ഇത്ര താല്പര്യം? ആരെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കരുത് ചന്തു. ചെയ്യുന്ന കാര്യം നല്ലതാകുമ്പോൾ അതിന്റെ മോട്ടീവ് എന്താണെന്ന് ചോദിക്കരുത്. ആനന്ദ് ബാലിയുടെ കാര്യത്തിൽ എനിക്കുള്ള ക്യൂരിയോസിറ്റിക്ക് ഒരു റീസൺ ഉണ്ട്. 6 മാസത്തെ ഇലക്ഷൻ വരാൻ പോവാണ്. ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന ബ്ലാക്ക് മണി ആനന്ദ് ബാലി വഴിയാണ് ഫ്ലോ ആകാൻ പോകുന്നത്. ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആനന്ദ് ബാലിയുടെ കയ്യിലാണ് ഈ സ്റ്റേറ്റിന്റെ ഫ്യൂച്ചർ ഉള്ളത്. അതല്ല, ആവശ്യമില്ലാതെ നീ എന്തിനാ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ? മാഡം, ഒരു ഡൗട്ട്. വാട്ട്? അത് പിന്നെ മാഡം, ഇത്രയും വർഷങ്ങളായിട്ട് സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇത്രയേറെ ഓഫീസേഴ്സ് ഇവിടെ ഉണ്ടായിട്ടും ആനന്ദ് ബാലി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? ഫോർ എക്സാമ്പിൾ, നിന്നെ ഡ്രഗ്സുമായിട്ട് പിടികൂടുകയാണെങ്കിൽ 20 വർഷം നീ ജയിലിലായിരിക്കും. മർഡർ ചെയ്ത ഒരു 14 വർഷം നീ അകത്ത് കിടക്കണം. പക്ഷെ ക്യാഷുമായിട്ട് നിന്നെ പിടികൂടിയാ, കുറച്ച് ടാക്സ് അടച്ചാ നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ദാറ്റ്സ് ഹൗ ആനന്ദ് ബാലി ഗെറ്റ്സ് എവേ എവ്രി ടൈം. ക്യാഷ് ഈസ് ദ ഈസിയസ്റ്റ് ക്രൈം ഇൻ ദിസ് കൺട്രി. ഒരു കോഫി വെച്ചിട്ട് പോയാലോ? ഈ സമയത്ത് കോഫി വേണ്ട മാഡം, നമുക്ക് നാളെ കാണാം. ഓക്കേ, ബൈ മാഡം. ബൈ. പിന്നെ മാഡം, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഷോ. എന്നാ ശരി. കോള് വേസ്റ്റ് ചെയ്യണ്ട, പിന്നെ എൻ്റെ ഒരു ബുള്ളറ്റ് വേസ്റ്റായി പോവും. ആരാ നിങ്ങൾ? പേരിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമൊന്നുമില്ല, നിനക്കൊരു ഇൻഫർമേഷൻ തരാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സിറ്റിയിൽ നടക്കുന്ന കൊലകൾക്ക് പിന്നിൽ ആരാന്ന് നിനക്കറിയോ? മരിച്ചതെല്ലാം ആനന്ദ് ബാലയുടെ ആൾക്കാരാവുമ്പോൾ ഉറപ്പായിട്ടും കൊന്നത് ആനന്ദ് ബാലയുടെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും. ആനന്ദ് ബാലിക്ക് ശത്രുക്കളില്ല, ഉണ്ടെങ്കിലും ഒരു ജീവനോട് ഉണ്ടാവില്ല. അവരെ എല്ലാവരും കൊന്നത് ആനന്ദ് ബാലി തന്നെയാ. ആഗസ്റ്റ് 14 ആനന്ദ് ബാലിയുടെ സേഫ് ഹൗസിൽ നിന്ന് 2,000 കോടി രൂപ മോഷണം പോയി. ആ മോഷണം ആര് നടത്തിയോ? സംശയമുള്ള എല്ലാവരെയും ആനന്ദ് ബാലി തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് എന്താ ഗ്യാരണ്ടി? ആനന്ദ് ബാലിയുടെ കയ്യിൽ നിന്ന് കാശ് പോയ കാര്യം പുറത്തുള്ള ആർക്കും അറിയില്ല. അറിഞ്ഞവരാരിപ്പോ ജീവനോടെയുമില്ല. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ തന്നെ 3 പേര് മരിച്ചു കഴിഞ്ഞു, അടുത്ത ടാർഗറ്റ് ഞാനാ. ആവശ്യമില്ലാത്ത ഇതിൽ ഇടപെട്ട് നിന്റെ ജീവനും കൂടി നീ കളയരുത്. സ്റ്റേ ഔട്ട് ഓഫ് ദിസ്.
Oh God. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹവാല നെറ്റ്വർക്ക് നടത്തുന്ന ഒരു വ്യക്തിയുടെ സേഫ് ഹൗസിൽ നിന്നും രണ്ടുപേർ ചേർന്ന് പണം തട്ടിയെടുത്ത് വീതിച്ചെടുത്തു. ആ കാശ് തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് ഈ മർഡറൊക്കെ നടത്തുന്നതെന്ന് അണ്ടർവേൾഡ് റൂമർ. ഇവർക്ക് ആരാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? സത്യത്തിൽ ആ കാശ് ആരുടെ? ഒരുപക്ഷെ ഈ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ കാശ് എവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലീസും പിന്നെ ഇൻകം ടാക്സുകാരും തീർച്ചയായും അന്വേഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ എഴുതിയത് ആരാടാ? ഇത് എഴുതിയത് ഒരു പെണ്ണാണ്. പേര് ശശിരേഖ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതുപോലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ എഴുതുമ്പോൾ നമ്മൾ അല്പം സൂക്ഷിക്കണം. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ചന്ദു, ആനന്ദ് ബാലി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എഴുതിയ സംഭവങ്ങളൊക്കെ സത്യമാവും. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. നോക്ക്, ഞാനൊരു ജേർണലിസ്റ്റാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മീഡിയ മൊത്തത്തിൽ ഇളകും. ഡോണ്ട് ടച്ച് മീ, ഡോണ്ട് ടച്ച് മീ. എന്താ നിങ്ങൾക്ക് ആരാ? മേഡം ഒന്ന് പറഞ്ഞോ, എനിക്കൊന്നും അറിയില്ല. ഇയാൾക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ആർട്ടിക്കൽ എഴുതിയത് ഞാനാ. ലീവ് ഹിം. ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നത് ഇവനെയാ. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ പോ. ചേട്ടാ, നിങ്ങൾ ആള് പറഞ്ഞു എന്നെ പിടിച്ചോണ്ട് പോകുന്നേ. ചേട്ടാ പ്ലീസ്. ചേട്ടാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? കാര്യം പറഞ്ഞിട്ട് തല്ല. നിങ്ങൾക്ക് ആള് മാറിയെന്നാ തോന്നുന്നത്? ഞാൻ ആരാണെന്നറിയോ? ദയാമയത്തിൽ സ്റ്റാഫാ. അടുത്ത രാമേന്ദ്ര സാറിന് എന്തുമാത്രം കോണ്ടാക്ട്സ് ഉണ്ടെന്നറിയോ? നിന്നെ പൊക്കാൻ പറഞ്ഞു തന്നെ അദ്ദേഹമാ. അദ്ദേഹം എന്നെ പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞെന്നോ? വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇങ്ങ് വരുമായിരുന്നല്ലോ. സാറിനൊന്ന് വിളിക്കേട്ടാ, എന്താ കാര്യം ഒന്ന് ചോദിക്കാലോ. കിട്ടിയണ, പക്ഷെ അണ്ണം പറഞ്ഞ അത്ര സംഭവം ഒന്നുമല്ല. ചേട്ടാ ഇങ്ങനെ ഞാൻ സംസാരിക്കാം. അവനോടൊന്ന് സംസാരിക്കണ. എടാ ചന്തു, ഞാൻ നിന്റെ കൂടെ നീ പറഞ്ഞതെല്ലാം കേട്ട് നിന്നപ്പോ എന്നെ തന്നെ നീ പറ്റിക്കാൻ നോക്കാണ്. നിന്റെ ഡബിൾ ഗെയിം എന്റെ അടുത്ത് തന്നെ വേണോടാ പന മോനെ. എന്താ സാർ ഇതൊക്കെ? ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ സാറേ ഇവന്മാരെ കയച്ചത്? ലോകം എങ്ങും രുദ്രതാണ്ഡവം സിംഹനാദം ധർജനം ദിം 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 സുദർശന ചക്രം അഘോരിനാദം അട്ടഹാസം ഭൈരവം റം 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 രണചണ്ഡ വിക്രമം സഹസ്ര ചതുർമുഖം അതിക്രൂരം ഭയങ്കരം ബം 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 രൗദ്ര ഭയമുഖം അഖിലാണ്ട ചേതനം ശത്രു നിഗ്രഹം നിശ്ചയം ായുധവും വച്ചേ
മാഡം, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് രാവിലെ ഡി എസ് പിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം മാഡം. ചന്തു ആണെങ്കിൽ വല്ലാത്തൊരു പേടിത്തൊണ്ടല്ലേ. അതെ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചന്തുവിനെ കിഡ്നാപ്പ് ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നമുള്ളത്? അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത്. അവനാണെങ്കിൽ ഒരു പ്രശ്നത്തിലും പോയി ചാടുന്നവനല്ല. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നാട്ടിലെ എം എൽ എയുടെ മകളെ തട്ടിക്കൊണ്ടുവന്ന് അവനവൻ്റെ ഫ്രണ്ടിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയിപ്പോ പ്രതികാരം ചെയ്യാനായിട്ട് അവരെങ്ങാനും വന്ന്. എന്തിനാ വെറുതെ ഓരോന്ന് ഊഹിക്കുന്നത്? മേഡം ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, റിലാക്സ് ആവും. നേരം വിളിക്കുന്നതിന് മുമ്പ് തിരിച്ചു വരുന്ന എനിക്ക് ഉറപ്പുണ്ട്. വന്നില്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. മേഡം ഒന്ന് വന്നേ. വരണം മേഡം, വരൂ. കിഡ്നാപ്പ് ചെയ്തവർക്ക് ആള് മാറിപ്പോയതാ. ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവർക്ക് വേണ്ടത് എന്നെയല്ലാന്ന്. അവർ തന്നെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് പരിക്കുകളൊക്കെ പറ്റി. മാഡം വിഷമിക്കുമെന്ന് വിചാരിച്ച ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്.
രാവിലെ എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്, പക്ഷേ എമൗണ്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചായിരുന്നു, നിന്നോട് ഞാൻ കാശ് ചോദിച്ചായിരുന്നു. അല്ല, കുട്ടി ആരാ? നിന്റെ ചേച്ചിയുടെ മോളാണ്. എന്നെക്കാളും നിനക്കാണ് അവകാശം കൂടുതൽ. സത്യം പറഞ്ഞ കുഞ്ഞിനെ നോക്കാനായിട്ട് നീ അല്ല, ഞാനാ നിനക്ക് കാശ് തരേണ്ടേ? നിന്റെ നല്ല മനസ്സുകൊണ്ടാ നീ ഇതൊക്കെ ചെയ്യുന്നത്, ഞാനത് ആലോചിച്ചില്ല. അല്ല, എന്താ ഇങ്ങനെ പെട്ടെന്നൊരു മനമാറ്റം? മനമാറ്റം അല്ല, ഇപ്പൊ എന്താ പറഞ്ഞേ? മനം മാറ്റം. ഈ മനമാറ്റം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അനിയനോടൊന്ന് പറഞ്ഞേക്കണേ. അനിയനോ? അല്ല, ചന്തു നീയും ക്ലോസ് ആയതുകൊണ്ട് അവൻ എനിക്ക് അനിയനല്ലേ. ഇപ്പൊ ഞാൻ കാശ് ചോദിച്ച കാര്യമുണ്ടല്ലോ, അത് അവനെങ്ങാനും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് എനിക്കാകെ പേടിയാകുക. ചന്തു എന്താ ചെയ്തേ? അങ്ങനെ ആരെങ്കിലും തല്ലോ? തല്ലുവോന്ന്? Are you sure? നിങ്ങൾ പറയുന്നത്? നീയാണ് സത്യം. രണ്ടുപേരെങ്കിലും ചത്തുപോയിട്ടുണ്ടാകും. He's a very brutless person. Brutless person. അവന്റെ അടി കണ്ടിട്ടാണെങ്കിൽ എനിക്ക് പനി പിടിച്ചു. ക്രോസിൻ കഴിച്ചു നോക്കി, പ്രയോജനമില്ല. ഡോളർ കഴിച്ചാലോ? ആ, ഡോക്ടറോട് ചോദിക്കാം. വെയിറ്റ്, വൈകിട്ട് ഒന്ന് മോളെ കൂട്ടിക്കൊണ്ടു പോവോ? അല്ല, നീ വരണ്ട, നിനക്ക് ഒരുപാട് ജോലിയുള്ളല്ലേ. നാളെ നല്ല ദിവസമാ, ഞാൻ തന്നെ രാഘകാലത്തിന് മുമ്പായിട്ട് മോളെ കൊണ്ടുവന്നാക്കാം. പിന്നെ അനിയനോട് നീ എന്റെ മനമാറ്റത്തെ കുറിച്ചൊന്ന് പറഞ്ഞേക്കണേ. ഹലോ, ദയാമയം ചാരിറ്റബിൾ ട്രസ്റ്റ്. അതെ, പറയൂ. ചന്തു, ഐ മീൻ ചന്ദ്രശേഖർ ഉണ്ടോ അവിടെ? ചന്തു റിസൈൻ ചെയ്തിട്ട് രണ്ടാഴ്ച ആയല്ലോ. ഹലോ, ഹായ്. ചന്തു അന്വേഷിച്ചു വന്നതാ? അതെ, റൂം ലോക്ക് ചെയ്തേക്കുന്നോണ്ട് പോവാന്ന് വിചാരിച്ചു. അയ്യോ, അവനിവിടെ അടുത്ത് കടയിലേക്കോ മറ്റോ പോയതായിരിക്കും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, വരൂ പ്ലീസ്. അകത്തിരിക്കാം. നാട്ടിലെ വെഞ്ഞാറമൂട്ടിലെ ചിറ്റപ്പന്റെ മോടെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ജാം, ഇല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പേ എത്തേണ്ടതാ. നിങ്ങളുടെ നാട് വെഞ്ഞാറമൂടാണോ? അതെ. നിങ്ങളും ആ നാട്ടു വരികയാണോ? അല്ലല്ല, ചന്തുന്റെ വീട് വെഞ്ഞാറമൂടല്ലേ. അയ്യേ, എന്തൊക്കെയാ പറയുന്നേ. അവന്റെ നാട് വെഞ്ഞാറമൂടൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ അവൻ മുംബൈക്കാരന. അവൻ IPL പോലും മുംബൈ സപ്പോർട്ട് ചെയ്യുള്ളൂ, അതാണ് അവൻ. വന്നിരിക്കുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് എടുക്കട്ടെ? മുംബൈ അല്ലല്ലോ, അവൻ്റെ ഇത് വെഞ്ഞാറമൂടല്ലേ. അവിടെ മീനാക്ഷി എന്നൊരു പെണ്ണിനെ ലവ് ചെയ്തു, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായി. അയ്യോ, അങ്ങനെയല്ല, അത് എന്റെ ലവ് സ്റ്റോറിയാ. ഞാൻ കള്ളു കുടിച്ചപ്പോ അറിയാതെ എന്റെ വിഷമം കൊണ്ട് അവനോട് പറഞ്ഞു പോയതാ. അത് അവനൊരു കോമഡിക്ക് വേണ്ടി പറഞ്ഞതാവും. അപ്പൊ കൺഫ്യൂസ്ഡ് ആയി അവന്റെ ഫ്ലാഷ് ബാക്ക് ആണെന്ന് വിചാരിച്ചല്ലേ. ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളല്ല. ചന്തുവാണ് മീനാക്ഷിയെ പ്രേമിച്ചതെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. മീനാക്ഷി മീനാക്ഷി വിരിയും പ്രസാദരാഗാക്ഷി, നിൻ പാട്ടിൽ ഞാൻ കൂടുകെട്ടി, പൊട്ടുതൊട്ട പൂവേ ശിവകാശി.
മീനാക്ഷി മീനാക്ഷി ഉയരേ നീ എൻ മനസാക്ഷി എന്നെന്നും നീ രാശി നല്ലതിനെന്നും നീ സാക്ഷി പരിലാളനം പരിരംഭണം ഞാൻ നിന്നെ താലി ചരടാക്കി എന്നാളുമേ കണ്ണാടിയ ഞാൻ പൊന്നെ സ്നേഹം മറുപാതി സുകുമാരി തീരാതെയുള്ള പ്രേമമല്ലേ ഫ്രണ്ടിന് വേണ്ടിട്ട് സ്നേഹിച്ച പെണ്ണിനെ തന്നെ വിട്ടുകൊടുത്തു ഇവൻ എന്ത് കാര്യത്തിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് അതായത് ഗുരുവി ഒരുപക്ഷെ അവനും ഇതുപോലുള്ള ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടായിരിക്കും ഈ പ്രേമമെന്ന വികാരം ഓരോ മനുഷ്യരിലും ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും ചന്ദ്രനെ നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അറിയാം ആറു മാസമായിട്ട് അറിയാം മാഡം ഞങ്ങൾ ഒന്നിച്ച് ദയാമയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്റർവ്യൂവിന് പോയത് അവന് ജോലി കിട്ടി എനിക്ക് കിട്ടിയില്ല റൂമില്ലാത്തത് കൊണ്ട് എന്റെ കൂടെ ഇവിടെ ഷെയർ ചെയ്യാൻ പറഞ്ഞു അല്ല ഇതൊക്കെ എന്തിനാ ഇപ്പൊ മാഡം ചോദിക്കുന്നേ ഓ ജേണലിസ്റ്റ് അല്ലേ ചന്ദു മുംബൈയിൽ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു അതെനിക്കറിയില്ല അതേക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല റൈറ്റ് യു നോ വാട്ട് ബാലു ഐ ഡോണ്ട് ഫീൽ ടു വെൽ റൈറ്റ് നൗ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നെ ഒന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റോ ഓ ഷുവർ ഒരു അഞ്ച് മിനിറ്റ് മാഡം ഒരിക്കൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം യാ ഞാൻ റെഡി ആയി മാഡം പോ വാ ഇവരെ പറഞ്ഞയച്ചത് ഞാൻ തന്നെയാടാ സർ ഇത് ഞാനാ ചന്ദുന്റെ ഫ്രണ്ട് അവൻ എപ്പോഴും സാറിന്റെ ഫോട്ടോ പോക്കറ്റിൽ ഇട്ടോണ്ടാ നടക്കുന്നത് സാറൊരു നല്ല മനുഷ്യനാണെന്ന് എപ്പോഴും പറയും സാർ ദൈവമാണെന്നാ പറയുന്നേ അവൻ പറഞ്ഞതൊക്കെ എനിക്കറിയാടാ ഈ ദയാമയൻ ദാമോദരന് ഒരു വൃത്തികെട്ട ചെറ്റയാണ് അല്ല സർ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു 2000 കോടി രൂപ എടുത്താ പോലും അയാൾ ഒരിക്കലും അറിയില്ലെന്നല്ലേടാ അവൻ പറഞ്ഞത് അവൻ 2000 കോടി എടുക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ സർ അല്ല 2000 കോടി സാറിന് പോക്കറ്റിലിട്ടു നടക്കുന്നേ നിനക്കൊക്കെ എവിടെ നീട്ടിയടാ ഈ പൊട്ടൻ ഗോമാളിയെ അവൻ ചന്ദുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ സർ വണ്ടിയിൽ സ്ഥലമുള്ളതുകൊണ്ട് പൊക്കിക്കൊണ്ട് വന്നതാ ഫ്രണ്ടാണ അതെ സർ എന്നാ പറയടാ എവിടെ അവൻ അതെനിക്ക് എങ്ങനെ അറിയാ സർ അല്ല അവൻ എന്തിനാ ഈ കള്ളത്തരൊക്കെ ചെയ്യുന്നേ ഹോട്ടലിലെ പറ്റുകൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ ഇത് 10,000 രൂപ വാങ്ങിച്ചോണ്ട് പോയതാ സർ സാർ തന്നെ പറ 2000 കോടി രൂപ കയ്യിലുള്ളവൻ 10,000 രൂപ പറ്റിക്കോ സർ എടം മരമണ്ട എന്റെ കയ്യിൽ നിന്ന് 2000 കോടി രൂപ അവൻ അടിച്ചു മാറ്റി നിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ അടിച്ചു മാറ്റി എത്ര അടിച്ചു മാറ്റി എന്നുള്ളത് വിഷയമല്ല അവൻ പൈസ അടിച്ചു മാറ്റിയോ ഇല്ലയോ അതാണ് നമുക്ക് അറിയേണ്ടത് 2000 കോടി രൂപ പോയത് ആനന്ദ് ബാലയുടെ സേഫ് ഹൗസിൽ നിന്നല്ലേ ആനന്ദ് ബാലയും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം ഒന്ന് ചുമ്മാ ആയിരിക്കും മാഡം 2000 കോടി കളവ് പോയെന്ന് പറഞ്ഞു ഒരാളുടെ മേലിങ്ങനെ കുറ്റം ചുമത്തിയാൽ എങ്ങനെയാ സർ ഇതെന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആണ് സർ അവന്റെ ഫോൺ ഓൺ ആയാൽ ഉടനെ അവനെ ഇങ്ങോട്ട് വിളിച്ചു എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ക്ലാരിറ്റി കിട്ടും അവനെ ആദ്യമായി കണ്ടപ്പോ ഞാനും നിങ്ങളെ പോലെ അവനൊരു പാവത്താനായിരിക്കും കരുതിയത് നോക്ക് നമുക്ക് ഇന്ത്യയിൽ ഇത് കൂടാതെ 20 ബ്രാഞ്ചസ് വേറെ ഉണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ഈ കാര്യം അങ്ങനെ പുറത്തറിഞ്ഞ പിന്നെ എന്താവുന്ന് ആലോചിച്ചു നോക്ക് ഇവനേതാ ചന്ദു എന്ന പേര് പുതിയായിട്ടൂടെ ജോയിൻ ചെയ്തത് സർ ഇന്ന് ജോലി ചെയ്തോട്ടെ നാളെ ഇവനെ പറഞ്ഞുവിട്ടേക്ക് സർ 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 എനിക്ക് ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ് സർ അനാഥാലയങ്ങൾ എന്റെ ജീവനാണ് സർ കാര്യം ഞാനും ഒരു അനാഥന എന്റെ അച്ഛൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഭാരമേറിയ ഒരു ജോലിയാ ചെയ്തുകൊണ്ടിരുന്നത് അതെന്ത് ജോലിയാണ് എല്ലാവർക്കും കഞ്ഞി കുടിച്ച് പോകണമെങ്കിൽ ആ അരി ചുമന്നുകൊണ്ട് റേഷൻ കടയിൽ വെക്കണ്ടേ സർ
ചുമടെടുക്കുന്ന സമയത്ത് തുരുമ്പെടുത്ത ഒരാണി കാലിക്കൊണ്ട് സെപ്റ്റിക്കായി. സെപ്റ്റി സിനിമ വന്ന അച്ഛൻ മരിച്ചുപോയി. മരിച്ചുപോയോ? അതെ സർ, ആ വിഷമത്തില് എന്റെ അമ്മയും അനിയത്തിയും ചേച്ചിയും ഒക്കെ തൂങ്ങി മരിച്ചു. ഈ സെന്റിമെന്റ് സിനിമകളും സാഡ് സ്റ്റോറീസ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല സർ. പാവ ഇവനാണ് റെയ്ഡിന്റെ കാര്യം പുറത്തു വരാതെ ജേർണലിസ്റ്റിനോട് സംസാരിച്ച് എല്ലാം റെഡിയാക്കിയത്. അതെ സർ. തൽക്കാലത്തേക്ക് ഓക്കെ, ഇപ്പൊ നിന്നോ, ബാക്കി പിന്നെ പറയാം. ലവ് യു സർ. എടാ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇത്രയധികം വിഷമങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. കേട്ടില്ലേ മാഡം, അവന്റെ ജീവിതം എത്ര ഭയങ്കരമാണല്ലേ. അതൊക്കെ പറഞ്ഞ് മാഡത്തെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും കോമഡിയായിട്ട് എന്റെ കഥ വെച്ച് കാച്ചിയത്. മാഡം അവനെ വെറുതെ തെറ്റിദ്ധരിച്ചു. അവന് ഉള്ളിലെ വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കില്ല മാഡം. അതുകൊണ്ട് ഒരു കാര്യത്തിലും നേരത്തെ കയറി അങ്ങ് അഭിപ്രായം പറയാൻ നിൽക്കരുത്. ശരി, തോക്കിൽ കയറി വെടിവെക്കരുത്. മുഴുവൻ കേൾക്ക്, എങ്കിലെ കാര്യം പിടികിട്ടു. ഞാനിന്ന് സെന്റിമെന്റൽ സ്റ്റോറി ഒന്നും പറയാൻ വന്നതല്ല, പകരം ക്രൈം സ്റ്റോറി പറയാനാ വന്നത്. ബഡ്ജറ്റ് 2,000 crore സർ. ആനന്ദ് ബാലിയുടെ അടുത്തുള്ള 2,000 crore. ആനന്ദ് ബാലിയോ? അതാരാ സാറേ? സാർ അങ്ങ് കയറി ഒരുപാട് അഭിനയിക്കല്ലേ. സാറും ആനന്ദ് ബാലിയും സീക്രട്ട് പാർട്ട്നേഴ്സ് ആണെന്ന് എനിക്കറിയാം സർ. നിങ്ങൾക്ക് വിദേശത്തു നിന്ന് വരുന്ന കോടിക്കണക്കിന് പണമുണ്ടല്ലോ, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയല്ലേ സർ ഈ അനാഥാലയം. ആനന്ദ് ബാലിയുടെ കയ്യിൽ 2,000 crore നിനക്കെങ്ങനെ അറിയാം? അണ്ടർ കവർ ഓപ്പറേഷനാ? ഒന്നര വർഷം മുമ്പ് മുംബൈയിൽ ഒരു വലിയ റോബറി നടന്നു. ഒരു രൂപ പോലും റിക്കവറി ആയില്ല. അത് ചെയ്തത് ഈ ഞാനാ. പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് ഇല്ലാത്തോണ്ടോ അത് പെർഫെക്റ്റ് റോബറി ആയത്. പിടിക്കപ്പെടാത്തോണ്ട് ഞാനൊരു പെർഫെക്റ്റ് കളഞ്ഞു. ആനന്ദ് ബാലിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നത് അത്ര ഈസി അല്ല. അവന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും 1 rupee അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലേ അവനെ പിന്നെ കണ്ടുപിടിക്കാൻ തന്നെ ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരും. മൊത്തത്തിൽ അങ്ങ് അടിച്ചു മാറ്റിയാ. സി എമ്മിന്റെ ചെയറിലിരിക്കുന്ന ആരാണെങ്കിലും ഒറ്റ ഒപ്പുകൊണ്ട് ഈ സ്റ്റേറ്റിന്റെ ഫ്യൂച്ചർ എന്നെ മാറ്റും. എന്നാൽ ആ പവർ കൈയുടേതോ അതോ ഇരിക്കുന്ന കസേരയുടെ? സി എമ്മിന്റെ പവർ കസേരയിലാണെങ്കിൽ ആനന്ദ് ബാലിയുടെ പവർ കറൻസിയിലാണ്. ആ പൈസ നമ്മുടെ കൈകളിൽ എത്തിയാൽ അവന്റെ ഇപ്പോഴുള്ള പവറും നമ്മുടെ കൈകളിലാവും. കാശും തോക്കും ഇത് രണ്ടും ആർക്കും സ്വന്തമല്ല. ആ സമയത്ത് അത് ആരുടെ കയ്യിലുണ്ടോ അവർക്കായിരിക്കും ജയം. ആനന്ദ് ബാലിക്ക് വരദരാജൻ എന്നൊരു ബോസ് ഉണ്ടായിരുന്നു. ആനന്ദ് ബാലി റിസ്ക് എടുത്ത് അയാളുടെ കഥ എങ്ങ് തീർത്തു. ഹവാല കിങ്ങായി. ഇല്ലായിരുന്നെങ്കിൽ അയാളുടെ താളത്തിന് ഇപ്പോഴും ജോലി ചെയ്യേണ്ടി വന്നേനെ. ഇപ്പം നിങ്ങളുടെ അടുത്ത് ആനന്ദ് ബാലിയുണ്ട്. കിങ്ങാവണോ അതോ എന്നും അടിമയായിരിക്കണോ? നിങ്ങൾക്ക് ആനന്ദ് ബാലിയെ പേടിയാണ്. പണത്തോട് ആഗ്രഹവും ആഗ്രഹം പണത്തേക്കാൾ വളരെ ഡേഞ്ചറായ ഒന്നും. നിന്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് നാളെ നമുക്ക് സംസാരിക്കാം. ഈ ഓപ്പറേഷന് എനിക്ക് ഒരാളെ കൂടി വേണം. അത് നിങ്ങളുടെ ആളാണെന്ന് ആരും അറിയരുത്. ചെക്രി ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിയതാ. പേര് കേട്ട പ്രൊഫഷണൽ കില്ലർ. ഗലി മുംബൈയിൽ നിന്ന് വന്നിരിക്കുക. ഷാർപ്പ് ഷൂട്ടർ. ഇവനും ഷെയർ കൊടുക്കേണ്ടി വരുമോ? അവൻ കാശിന് വേണ്ടിയാ പണിയെടുക്കുന്നത്, പക്ഷേ ഇവിടെ എനിക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഷെയറിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം പ്ലാൻ എന്താന്ന് പറ. ചന്തു,
പൈസ മുഴുവൻ 27 ലൊക്കേഷനിലാണുള്ളത്. ആദ്യത്തെ ഓപ്പറേഷൻ നമ്മൾ എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 27 ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ 2 മന്ത്സ് പ്രോസസ്. ഒരുപാട് ടാർഗറ്റ് പാടില്ല, ടാർഗറ്റ് ഒന്നായിരിക്കണം. അതുപോലെ ലൊക്കേഷൻസും ഒരു സ്ഥലത്തായിരിക്കണം. അതെങ്ങനെ? ആനന്ദ് ബാലിയുടെ കയ്യിൽ 2000 കോടിയുടെ ബ്ലാക്ക് മണി ഉണ്ടെന്ന് നമ്മൾ തന്നെ ഇൻകം ടാക്സിനെ ഇൻഫോം ചെയ്യും. നമ്മുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കും. ഇതുകൊണ്ട് നമുക്കെന്താ ലാഭം? കാശ് മുഴുവൻ ഇൻകം ടാക്സ് ആയിട്ട് കൊണ്ടുപോയാലോ? ആ, അത് ശരിയാണല്ലോ ചന്തു. ഇൻകം ടാക്സിൽ നാരായണസ്വാമി ജോയിന്റ് കമ്മീഷണർ, അയാൾ ആനന്ദ് ബാലിയുടെ ക്ലോസ്. എന്നാ നാരായണസ്വാമിക്ക് ഇൻഫർമേഷൻ കൊടുത്തേക്കാം. നിന്റെ പ്ലാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. നാരായണസ്വാമി ഈ കാര്യം ലീക്കായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനന്ദ് ബാലിയെ ഉടനെ വിവരം അറിയിക്കും. പിന്നെ ഏത് പാതാളത്തിൽ ഒളിച്ചാലും നമ്മളെ കണ്ടുപിടിച്ച് കൊല്ലൂടാ. ആനന്ദ് ബാലിക്ക് ഡൗട്ട് വരാതിരിക്കണമെങ്കിൽ നാരായണസ്വാമിക്ക് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ താൻ ആനന്ദ് ബാലിയുടെ അടുത്തുണ്ടാവണം. സാർ ഈ ഫയലം നോക്കി. സാറ് ക്യാഷ് വെച്ചിരിക്കുന്ന സ്ഥലം, അഡ്രസ്, പിൻകോഡ് തുടങ്ങിയ സകല കാര്യങ്ങളും ഇതിലുണ്ട്. അണ്ണാ, എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് വള്ളി പുള്ളി തെറ്റാതെ ഈ ഫയലിലുണ്ടണ്ണാ. സാർ, ഭാഗ്യത്തിന് ഈ ഫയലിൽ എന്റെ മേശപ്പുറത്ത് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മളെ ആരോ ഒറ്റുന്നുണ്ട്. ആരായാലും വിടരുത് അവനെ. ഞാൻ പറയുന്ന കേൾക്കണ്ണ, അവന്മാരുടെ കാര്യം പിന്നെ നോക്കാം. ഇപ്പൊ ഉള്ള കാശ് മുഴുവൻ അവിടെ നിന്നെടുത്ത് എത്രയും പെട്ടെന്ന് സേഫ് ഹൗസിൽ കൊണ്ട് വെക്കാൻ നോക്ക്. ഇതെല്ലാം അറിയാവുന്നവർക്ക് നമ്മുടെ അടുത്തുള്ള സേഫ് ഹൗസിനെ കുറിച്ച് അറിയാതിരിക്കുമോ? ദാമോദര സഞ്ജയ്, ക്യാഷ് മുഴുവൻ ആൽഫ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്ക്. അണ്ണാ, ആൽഫ ഹൗസ് അതെവിടെയാണ്? അത് ഇവന് മാത്രമേ അറിയൂ. ദാമോദര, നീ നിന്റെ ഫോണിങ് തന്നേ. അണ്ണാ, അണ്ണൻ എന്നെയും സംശയിക്കുകയാണ്. അണ്ണാ, ഇത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ ദാമോദര. ഇപ്പൊ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ നാളെ ക്യാഷ് എങ്ങാനും പോവുകയാണെങ്കിൽ ആദ്യം നിന്നെ മാത്രമേ ഞാൻ സംശയിക്കത്തുള്ളൂ. എനിക്ക് മനസ്സിലായി. സഞ്ജയ്, ഇവരെ ഇവിടെ താമസിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്. ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതായിപ്പോയല്ലോ. ഈ ജോലിക്കാരുടെ കൂടെ എന്നെ ലോക്ക് ചെയ്ത് കളഞ്ഞില്ലേ? എടാ, ഇവിടെ ഉള്ള ഓക്സിജൻ മുഴുവൻ നീ വലിച്ചെടുത്ത പിന്നെ ഞങ്ങൾ എന്തോന്ന് വലിക്കൂടാ? കാർബൺ ഡയോക്സൈഡ് വലിച്ചു കയറ്റണോ? ദയാമയൻ ദാമോദരൻ, പുറത്തേക്ക് വാ. നമ്മുടെ പ്ലാൻ എന്തായാലും പൊളിഞ്ഞു. നമുക്കറിയുന്ന ലൊക്കേഷൻസിൽ ഒറ്റ പൈസ പോലും ഇല്ല. കാശ് മുഴുവൻ ആൽഫ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആനന്ദ് ബാലി അവന്റെ സ്റ്റാഫുകളെ മുഴുവനും മാറ്റി. ഇനി എന്ത് പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ആനന്ദ് ബാലിയുടെ പ്ലാൻ അത്ര പെർഫെക്റ്റ് അല്ല, പക്ഷെ നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി. പണം മുഴുവൻ ഒരൊറ്റ ലൊക്കേഷനിലായി. പക്ഷേ പ്ലേസ് ആർക്കും തന്നെ അറിയില്ല. നമുക്ക് ആനന്ദ് ബാലിയുടെ മോനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്താലോ? അയ്യോ, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അയാൾക്ക് അവനെന്ന് വെച്ച ജീവനാ. എന്തെങ്കിലും അബദ്ധം പറ്റിയാലുണ്ടല്ലോ.
നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നഷ്ടമാവുമ്പോഴേ പാനിക്കാവുള്ളൂ. നന്നായിട്ട് ആലോചിക്കാൻ തുടങ്ങും. ആ അവസരം നമ്മൾ മുതലാക്കണം. അവൻ്റെ മോനെ കിഡ്നാപ്പ് ചെയ്തെന്ന് വെച്ച് ലൊക്കേഷൻ എങ്ങനെ അറിയാൻ കഴിയും? ഡാഡാ, നിന്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലായി. അവന്റെ മോനെ കിഡ്നാപ്പ് ചെയ്ത് അവനോട് 2000 കോടി നമുക്ക് ചോദിക്കാം, അതല്ലേ? 2000 കോടിയല്ല, 10 കോടി. 10 കോടിയാ? അതെന്തിനാടാ? കുറഞ്ഞതൊരു 20 കോടിയെങ്കിലും ചോദിക്ക്. 4 പേർക്കായിട്ട് 5 കോടി വെച്ച് എടുക്കാമല്ലോ. നമ്മുടെ ടാർഗറ്റ് 10 കോടിയൊന്നുമല്ല, 2000 കോടി. നമ്മൾ ചോദിച്ച 10 കോടി തരണമെങ്കിൽ അവിടെ തന്നെ പോണം. എക്സാക്ട്ലി. ആൽഫ ഹൗസിന്റെ ലൊക്കേഷൻ ആനന്ദ് ബാലിക്കും അവന്റെ അനിയനും മാത്രമേ അറിയൂ. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തീർച്ചയായും അവിടെ പോകും. അവരെ നമ്മൾ ട്രാക്ക് ചെയ്താൽ പിന്നെ ആൽഫ ഹൗസിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. എന്തോന്ന് സ്കെച്ചടേ, ഈ പ്ലാനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനിത് ഡ്രോപ്പ് ചെയ്യാൻ പോവാ. ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാനായിട്ട് എന്താണോ ചീട്ടുകളി മറ്റുവാണോ? താൻ എന്തായാലും ഈ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട്. ആ നാരായൺ സ്വാമിക്ക് ഇൻഫർമേഷൻ കൊടുത്ത താനാണെന്ന് അറിഞ്ഞാൽ താൻ പെടും. നമുക്ക് ആദ്യം ആൽഫ ഹൗസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. താൻ പേടിക്കണ്ട, ആ കിഡ്നാപ്പ് നമ്മൾ ചെയ്തിരിക്കും. നിന്റെ മോനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. 2 മണിക്കൂറിനുള്ളില് ഞാൻ പറയുന്ന സ്ഥലത്ത് 10 കോടി രൂപ എത്തിച്ചിരിക്കണം. രാഹുൽ എവിടെയാടാ? ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുക. ഫോൺ ചെയ്യ. പാർട്ടിന്ന് രാഹുൽ മിസ്സിംഗ് ആണ്. അവന്റെ മൊബൈൽ സ്വിച്ച് ഓഫാ. എന്തു പറ്റി അണ്ണ? രാഹുലിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുവാണ്. അമ്മോ, 10 കോടി കൊടുത്തില്ലെങ്കിൽ അവനെ കൊന്നുകളയെന്നാ പറഞ്ഞിരിക്കുന്നത്. അണ്ണന്റെ മോനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അണ്ണനോട് കാശ് ചോദിക്കുന്നെങ്കിൽ 100% അണ്ണനെ കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല, ഉറപ്പാ. രാഹുൽ കറങ്ങുന്നത് കോസ്റ്റ്ലി കാറിലല്ലേ. കിഡ്നാപ്പ് ചെയ്ത വല്ല ചിക്കിലിയും കിട്ടുമെന്ന് വിചാരിച്ച് ലോക്കൽ ടീം ചെയ്തതാ. അണ്ണാ, ഈ ചീള് കേസുകളെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അണ്ണാ, അണ്ണന്റെ മോനായതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട. വിട്ടേക്ക്, അവര് മുന്നും പിന്നെ നോക്കാതെ എന്തെങ്കിലും ചെയ്താ. അവന്മാരൊന്നും പ്രൊഫഷണൽസ് ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ദാമോദരൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആദ്യം നമ്മൾ രാഹുലിനെ രക്ഷിക്കാനാ നോക്കേണ്ടത്. പോയി ക്യാഷ് കൊടുത്തിട്ട് രാഹുലിനെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. ശരിയെന്ന. അതിന് നമ്മളെ അടുത്ത് എവിടെ നിന്നാണ് കാശ്? അതിന് ക്യാഷിന് എന്താ പ്രശ്നം? ക്യാഷ് മുഴുവൻ ആൽഫ ഹൗസിലല്ലേ വെച്ചിരിക്കുന്നത്? ദാമോദര. അണ്ണാ, നിന്റെ കയ്യിൽ എത്ര ക്യാഷാ ഉള്ളത്? ഞാൻ നോക്കട്ടെ അണ്ണാ. 1000 രൂപ ഉണ്ടണ്ണാ. നീ എന്താ ആളെ കളിയാക്കുവാണോ? എന്റെ അണ്ണ, ഇത്രയും വലിയ ആളായ നിങ്ങൾ എന്നെ മുഴുവൻ പൈസ എടുത്ത് ആൽഫ ഹൗസ് കൊണ്ടുവച്ചിരിക്കല്ലേ. അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കേ, എനിക്കും റൈഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനും കാശ് പലയിടത്തായിട്ട് വെച്ചിരിക്കുക. നീ ആ റഫീഖിനെ ഒന്ന് വിളിച്ചേ. അണ്ണാ, വേണ്ട. ഈ സമയത്ത് ഒരു ചെറിയ എമൗണ്ടിന് വേണ്ടി അവനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ അവന് ഡൗട്ട് ഉണ്ടാവും. സഞ്ജയ്. അണ്ണാ, നീ ആൽഫ ഹൗസിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് കൊടുത്ത് അവനെ കൂട്ടിക്കൊണ്ടു വാ. വരുന്ന ഫ്രൈഡേ ആൽഫ ഹൗസിൽ നിന്ന് ക്യാഷ് ഷിഫ്റ്റ് ചെയ്യാനാണ് ആനന്ദ് ബാലിയുടെ പ്ലാൻ. ആനന്ദ് ബാലിക്ക് അത്രയും സമയം കൊടുക്കരുത്. ആൽഫ ഹൗസ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നാളെ അവന്റെ കയ്യിലുള്ള 2000 കോടി രൂപ നമ്മുടെ കൈകളിലെത്തും. സെലിബ്രേഷൻസ് തുടങ്ങിക്കും. ും പാനപാത്രം ഇറവ് വന്നാൽ കുടുക്കുമാറ്റും അഥവാ ഞാൻ ഒരു ചില്ല് ബോട്ടിൽ ആനസുരമേണിയിൽ പലായി ബോട്ടിൽ 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 കൈകിൽ നീരാത്തിന് പതകി ടോട്ടലായി
മക്കുള്ള പീൻറ്റി നൈറ്റായാൽ ആൻറ്റി ലൈസൻസ് വേണ്ട ഓടട്ടെ വണ്ടി ഒക്കെയും നോക്കി ഓടിക്കോ സിന്ദഗി ഒറ്റ കൊമ്പ് ഒടിയാതെ നോക്കിനടാ ഒപ്പം കൂടാമോന്ന് വിസിലാലെ ചൊല്ലി ഞാറ്റ് ഇരു തലയിൽ ചൂണ്ടയിടാ ഇനി നിന്റെ അരാജക രോഷം താഴാതെ പങ്കുവാ തൻ്റെ മാറ്റിടാ ദൈവാസെ ചെയ്യുവാൻ കടികാരം മുന്നിൽ കിടകിട കിറങ്ങി ഒക്കുമ്പോൾ വാക്കിംഗ് നൈറ്റൊക്കെ ഡ്രിങ്കിംഗ് ഒക്കുമ്പോൾ വാക്കിംഗ് നൈറ്റൊക്കെ ഡ്രിങ്കിംഗ് ചേഞ്ച് ആയി സംതിങ് എവരിഡേ റോക്കിംഗ് ചേഞ്ച് ആയി സംതിങ് എവരിഡേ റോക്കിംഗ് അണ്ണാ രാഹുലിനെ റിലീസ് ചെയ്യാനുള്ള 10 കോടി ആൽഫ ഹൗസിൽ നിന്ന് എടുത്തു കൊടുത്തു. ഇനിയിപ്പോ എന്താണോ ചെയ്യേണ്ടത്? നമ്മൾ ആൽഫ ഹൗസിൽ വെച്ചിരിക്കുന്ന മുഴുവൻ ക്യാഷും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് രാത്രി തന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ. മൊത്തത്തെ ഗ്രീൻ ടീ നൈറ്റായ ലൈൻ ടീ ലൈഫ് വന്നം 20 പൊട്ടുന്ന ഗാന്ധി മൊത്തത്തെ ഗ്രീൻ ടീ നൈറ്റായ ലൈൻ ടീ ലൈഫ് വന്നം 20 പൊട്ടുന്ന ഗാന്ധി. എടാ ചാക്കറി, കാശ് കിട്ടിയാടാ. പോയി എങ്ങോട്ടാ പോയത്? ചത്തുപോയി. അയ്യോ, വേഗം എടുത്തോണ്ട് വാ, വേഗം. ഇതിപ്പോ ആനന്ദ് ബാലിയുടെ അനിയനുണ്ടല്ലോ. അവിടെ എന്തിനാടാ സഞ്ജയ് ബാലി വന്നത്? പണം എടുത്തോണ്ട് പോവാൻ വന്നത്. അല്ലാതെ എന്തിനാ? ആനന്ദ് ബാലി ഫ്രൈഡേ ഷിഫ്റ്റ് ചെയ്യാനാ പറഞ്ഞത്. അവന്റെ അനിയൻ വന്ന് ഇന്ന് എന്നെ കൊണ്ടുപോയി. സഞ്ജയ് ബാലി മരിച്ചുപോയെന്നാ? എടാ, അവന്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്നറിഞ്ഞ എന്റെ കഴുത്ത് വെട്ടുകളെ ആനന്ദ് ബാലി. തൽക്കാലം ഒന്നും അറിയില്ല, താനൊന്ന് അടങ്ങ്, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് സ്കെച്ച് ഇടാം. എന്താ പറഞ്ഞ, വീണ്ടും സ്കെച്ച് ഇടാന്നോ? എടാ മോനെ, നിന്റെ സ്കെച്ചും വേണ്ട, ഒരു സ്കോച്ചും വേണ്ട, ഞാൻ സോമാലിയയിലേക്ക് പോകാൻ പോവാ. എടോ, മണ്ടത്തരം കാണിക്കല്ല, ആനന്ദ് ബാലിക്ക് സംശയം ഉണ്ടാവും. കുറച്ച് ദിവസം ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യും. ആക്ട് ചെയ്താ പിടിക്കൂലേ എന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ ആനന്ദ് ബാലിക്ക് ഡൗട്ട് ആവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കാം. എടാ, അവന്റെ അനിയൻ മരിച്ച കാര്യം അവനൊന്ന് അറിഞ്ഞോട്ടെ, അതുവരെ ഒന്ന് മിണ്ടാതിരിക്കെ, ഒന്ന് അടങ്ങുക. അനിയ, നീ ഞാനും പരിചയപ്പെട്ട ഈ ചെറിയ കാലയളവിൽ സാർ സാർ എന്നാണ് നീ എന്നെ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ എടാന്നും തെറിയും എന്നോട് ഒരു ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്ന നീ ഒരു സംഭവം തന്നെടെ. എന്തായാലും അവൻ പറഞ്ഞത് ശരിയല്ലേ സാർ? അവന് പൈസ കിട്ടിയില്ലല്ലോ. ഒരു പക്ഷെ അവന് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. അവനാണ് സത്യസന്ധനാ. ഏട്ടാ, വൃത്തികെട്ട കോവർ കഴുതേ, മുഴുവനും കേൾക്കുന്നതിന് മുമ്പേ കമന്റ് ചെയ്യാൻ നിൽക്കരുത്.
അണ്ണാ ഈ ഗതി വന്നല്ലോ അണ്ണാ. ക്യാഷ് അവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്താ അറ്റാക്ക് നടന്നത്. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ മാത്രം ധൈര്യമുള്ളത് ആർക്കാണ്? പ്രൊഫഷണൽ കില്ലേഴ്സ് എന്നാ തോന്നുന്നത്. കയ്യിലും കാലിലും തമിഴിലുള്ള ടാറ്റു ഉണ്ടായിരുന്നു. ബോഡിയിൽ നിന്നും കുറെ ബുള്ളറ്റ്സും കിട്ടിയിട്ടുണ്ട്. അണ്ണാ ക്യാഷ് സേഫ് അല്ലേ? ക്യാഷ് സേഫ് ആയിട്ടുണ്ട്. വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ് അണ്ണാ. കാല അണ്ണാ, എന്റെ അനിയന്റെ മരണത്തിന് കാരണമായ അവരെ മുഴുവനും ഡയറക്റ്റ് ആണെങ്കിലും ശരി ഇൻഡയറക്റ്റ് ആണെങ്കിലും ശരി ഒരുത്തനെ പോലും ജീവനോടെ വെച്ചേക്കരുത്. പണം പോയെന്നുള്ള നിന്റെ ആർട്ടിക്കിൾ കണ്ടിട്ടാണ് ഞാൻ നേരെ ആനന്ദ് ബാലിയുടെ വീട്ടിലേക്ക് പോയത്. അണ്ണാ, അണ്ണൻ ഈ കോമഡി കണ്ടായിരുന്നോ? ഇന്നത്തെ ഏറ്റവും വലിയ കോമഡിയാ. ആഗസ്റ്റ് 14-ാം തീയതി നമ്മുടെ ആൽഫ ഹൗസിൽ നിന്ന് 2,000 കോടി രൂപ ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്ന്. ഇതിനേക്കാൾ വലിയ കോമഡി വേറെ ഉണ്ടോ അണ്ണാ? ഇത് കോമഡി ഒന്നുമല്ല, സത്യ. 14-ാം തീയതി ആരോ മുഴുവൻ പണം കൊണ്ടു. അയ്യോ രമോ, സത്യമായിട്ട് മോഷണം നടന്നെന്നോ? ഈ വിവരം എന്താ എന്റെ അടുത്ത് പറയാത്തത്? നിർത്തറ, നിർത്തി. അവന്റെ ഒരു എന്തോന്ന് പറയാനാ? 2,000 കോടി മോഷണം പോയെന്ന് പറയണോ? ഓരോ നിമിഷവും ഓരോരുത്തന്മാര് ഫോൺ ചെയ്ത് പൈസ എവിടെ പോയെന്ന് ചോദിച്ച് എന്റെ തല പ്രാന്താക്കിക്കൊണ്ടിരിക്കുക. ഓരോരോ കള്ളത്തരം പറഞ്ഞ് ഞാൻ അവന്മാരെ കൺവിൻസ് ചെയ്ത് നിർത്തിയിരിക്കുക. ക്യാഷ് പോയ കാര്യം പുറത്തെങ്ങാനും അറിഞ്ഞാൽ കോളറല്ല നിന്റെ കഴുത്ത് ഞാൻ അറക്കും. അണ്ണാ, അണ്ണനോട് ഇത് ചെയ്യാൻ ഇവിടെ ആരാ ഉള്ളത്? അത്രയ്ക്ക് ധൈര്യം ഇവിടെ ആർക്കുണ്ടണ്ണ? നിനക്ക് എന്താടാ ഭ്രാന്താണോ? എന്റെ കയ്യിൽ ക്യാഷ് ഏൽപ്പിച്ചിരിക്കുന്ന വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളല്ല, പവർഫുൾ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ്, MLAs, MPs അങ്ങനെ ഒരുപാട് പേർ. ഒറ്റ ആർട്ടിക്കൽ കൊണ്ട് എന്റെ സാമ്രാജ്യം മൊത്തം നശിച്ചു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണ? നമ്മുടെ രാഹുലിനെ കിഡ്നാപ്പ് ചെയ്തതും ആൽഫ ഹൗസിൽ നടന്ന മോഷണവും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരെ മുഴുവൻ ഞാൻ അന്നേ കൊന്നു തുടങ്ങിയത്. പോയ കാര്യം എനിക്കും എന്റെ മരിച്ചുപോയ അനിയനും ആ പണം മോഷ്ടിച്ചോണ്ട് പോയ അവന്മാർക്കും അല്ലാതെ മറ്റാർക്കും അതറിയില്ല. പക്ഷെ ഇന്ന് ആ ആർട്ടിക്കിൾ എഴുതിയ പെണ്ണ് ഇത് അറിഞ്ഞിരിക്കുവാണ്. സ്റ്റേ ഔട്ട് ഓഫ് ദിസ്. അണ്ണാ, ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിക്കുന്നതാ ഞാൻ. അനിയൻ മരിച്ച ദിവസം തന്നെ കാശ് മുഴുവൻ അടിച്ചോണ്ട് പോയ അവന്മാര്? ഇനി എന്തൊക്കെ അറിയണം നിനക്ക്? ഒന്നും രണ്ടുമല്ല, 2,000 കോടിയാ മൊത്തം അവന്മാർ കൊണ്ടുപോയി. അണ്ണാ, നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊബൈൽ ഫോണ് വീണ്ടും ഓൺ ചെയ്യാതെ 2 ദിവസം അണ്ടർഗ്രൗണ്ടിലേക്ക് മറിക്കോ. ആ പണം അടിച്ചോണ്ട് പോയ അവന്മാരെ ഞാൻ കൊണ്ടുവരാൻ എന്റെ മുന്നില്. ജസ്റ്റ് 48 മണിക്കൂർ സമയം താ. ജസ്റ്റ് 48 hours. ആ ചന്തു എന്ന് പറയുന്നവന് എവിടെയുണ്ടെങ്കിലും കയ്യും കാലും കെട്ടിപ്പൊക്കിക്കൊണ്ടുവാ. ഞാൻ വിട്ട ആൾക്കാരെയൊക്കെ തല്ലിച്ചതച്ചിട്ട് ചന്തു അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. സർ, ഇവിടെ ഒരു ലോജിക്ക് മിസ്സാവുന്നുണ്ട് സർ. അതെന്ത് ലോജിക്കാണെന്ന് പറമോനെ? എനിക്കറിയാവുന്ന ചന്തു ആണെങ്കിൽ അവൻ്റെ അടുത്ത് കാശൊന്നും ഇല്ല സർ. പക്ഷെ നിങ്ങൾ പറയുന്ന ചന്തു ആണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെ കൊല്ലാതിരിക്കാനായിട്ടും കാശ് തരില്ല സർ. എങ്ങനെ നോക്കിയാലും മണ്ടത്തരമാണ് സർ, അത് മനസ്സിലാക്കിയേ കൊള്ളാം.
എന്ന് വെച്ചാ ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ചു വെച്ചിട്ട് സാറിന് ഒരു ഗുണം ഉണ്ടാവില്ലെന്ന് പറഞ്ഞതാ. വിത്ത് യുവർ പെർമിഷൻ ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ. ഓ മേഡം, എന്റെ കാൽക്കുലേഷൻ തെറ്റില്ലടാ. നിന്റെ ഫ്രണ്ട് ചന്തുവാണ് ഈ വിളിക്കുന്നത്. നിങ്ങൾ എവിടെ കൊണ്ടുവന്ന എന്റെ കാശ് കിട്ടുമെന്ന് നന്നായിട്ടറിയാം. ഹലോ ചന്തു ഡാർലിംഗ്. ഡാ ചന്തു, നിന്റെ ഗേൾഫ്രണ്ടും നിന്റെ ബോയ് ഫ്രണ്ടും എന്റെ കസ്റ്റഡിയിലുണ്ട്. മര്യാദയ്ക്കെന്റെ 2,000 കോടി ഇങ്ങ് തന്നേക്ക്. നീ അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഇവരുടെ ശരീരം ബ്ലേഡ് കൊണ്ട് ഞാൻ കീറി മുറിക്കും. 2,000 കോടി നീ എപ്പോഴാടാ സമ്മതിച്ചത്? ഇതാരാ? ആനന്ദ് ബാലി. അയ്യോ ബാലി അണ്ണ, അണ്ണ ഈ ഫോൺ എങ്ങനെ കിട്ടിയ അണ്ണ? അണ്ണനെ കാണാൻ ഒരുത്തം വന്നിട്ടുണ്ട്. അണ്ണനെ വിടലാരും അവനെങ്ങനെ അറിയാം? കാശ് എവിടെ ഉണ്ടെന്ന് പോലും അവനെ അറിയാന്നാ പറഞ്ഞെ. ഹലോ ബാലിച്ചേട്ടാ. ആരാടാ നീ? എന്റെ പേര് ചന്തു. എനിക്കൊരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വന്ന സമയത്ത് നിങ്ങളുടെ പാർട്ണർ ദാമോദരൻ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. ദാമോദരനും ആ പെണ്ണും തമ്മിൽ എന്താടാ ബന്ധം? ഓ, നിങ്ങൾക്കറിയില്ല അല്ലേ, ദയാമയം ദാമോദരൻ നിങ്ങളും പാർട്ണേഴ്സാ. അതുപോലെ തന്നെ ഞാനും ദാമോദരൻ സാറും പാർട്ണേഴ്സാണ്. നിങ്ങളുടെ അടുത്ത് 2,000 കോടി രൂപ അടിച്ചോണ്ട് പോയില്ലേ? അത് പങ്കുവെക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം. അതിന്റെ പേരിൽ അയാൾ എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി. ചേട്ടൻ ഒന്ന് സംസാരിക്കൂ. നീ എന്താടാ ആളക്കളിയാക്കുവാണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലേ. ഞാൻ കൊന്ന നിങ്ങളുടെ അനിയനാണ് സത്യം. ആനന്ദ് ബാലിയുടെ അനിയൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ പ്ലാൻ മുഴുവൻ. ഞാനോ ഇവിടെ ബ്ലാക്ക് മണി ഇരിപ്പില്ലേ, അതടിച്ചോണ്ട് പോകാൻ വന്നതാ. കാശ് കിട്ടിയാലുടനെ എന്നെ കൊല്ലാൻ ദാമോദരൻ നിന്നോട് പറഞ്ഞുവല്ലേ? നീ എന്തൊക്കെയാടാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ തല ഞാൻ ചിതറിച്ചു കളയും. അയ്യോ ചിതറിക്കോ? എന്നാ ചിതറിക്ക്? ആ 2,000 കോടി രൂപയുടെ കാര്യം ആലോചിച്ച് ആകെ വട്ടായിരിക്കോ? എന്നെ അങ്ങ് തട്ടിക്കളഞ്ഞ അതങ്ങ് തീർന്നല്ലോ. എന്റെ പെണ്ണിനെ അങ്ങ് തരാൻ പറയട്ടാ. ഇവൻ എന്താടാ വട്ടാണ്? ചേട്ടൻ ഇപ്പോഴും വിശ്വാസമായില്ലേ? ഒന്ന് ദയാമയം ദാമോദരനെ വിളിക്കേ. അവനെ വേഗം ഒന്ന് വിളിക്കേ. നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. അപ്പൊ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടും. അവരോടൊപ്പം നീയും വരണം അണ്ണ. എന്റെ അടുത്ത് നിന്ന് 1 രൂപ മോഷ്ടിച്ച ലക്ഷങ്ങൾ ചെലവാക്കി അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന് നിനക്കറിയില്ലേ?
എന്റെ പൊന്നണ്ണ പണം മുഴുവൻ ഇവന്റെ കയ്യിലാ ഉള്ളത്. ഇവൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ ഭയപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇതൊക്കെ ചെയ്യിക്കയായിരുന്നണ്ണ. ഇവനെ വെറുതെ വിടരുത്, കൊല്ലണ്ണ. സാർ, അവനെ കൊന്നു കഴിഞ്ഞ പോയ കാശ് എങ്ങനെ തിരിച്ചു കിട്ടും സാർ? ആരുടെ? നിന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ വെടികൊണ്ട് മരിക്കാൻ നീ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? അവളെ എത്തി. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മര്യാദയ്ക്ക് ആ പൈസ കൊടുത്ത് പറയടാ. വന്നപ്പോ മുതൽ ഞാൻ കണ്ടോണ്ടിരിക്കുക, എന്ത് കാര്യം പറഞ്ഞാലും എല്ലാരും അങ്ങ് തോക്കെടുത്ത് നീട്ടുകയാണല്ലോ. ഞാനങ്ങ് പേടിക്കുമെന്ന് വിചാരിച്ചോ? എനിക്ക് അവളുടെ അടുത്തുനിന്ന് ഒരു കാര്യം അറിയാനുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് എന്നെ കിട്ടും. രാക്ഷസനെ കൊല്ലാൻ ദൈവങ്ങൾ പോലും അവതാരം എടുക്കാറുണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യനാ, അറിഞ്ഞുകൊണ്ടൊരു കള്ളം പറഞ്ഞു. സോറി. ഒരു വശത്ത് നീ, മറുവശത്ത് ഞാനും, പക്ഷെ ലക്ഷ്യം ഒന്നാണ്. വി ആർ സോൾ മേറ്റ്സ്. ഇരുവഴികൾ ഇനിയൊരു മേഡേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നത് ഞാനാ. ഗനി അങ്ങോട്ട് അയച്ച് ആൽഫ ഹൗസിലെ മോഷണം നിന്നെ അറിയിച്ചത് ഞാൻ തന്നെയാണ്. ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം നിനക്കുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ആ ന്യൂസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതോടെ ഇവന്റെ അവസാനമാണെന്നും ബോധ്യമുണ്ടായിരുന്നു. ഈ കള്ളങ്ങൾക്കിടയിലും ചില സത്യങ്ങളുണ്ട് രേഖ. ഒരു സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തേത്, എന്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്നെ രക്ഷിക്കും. ഈ ഗാങ്സിനോ ഗണ്ണിനോ ആനന്ദ് ബാലിക്കോ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവന്റെ മരണം എന്റെ കൈകൊണ്ടാ. എന്റെ കാശ് എവിടെയാണെന്ന് പറയണാ. നിന്റെ ജീവൻ കൊടുത്ത് ഇവിടെ രക്ഷിക്കുമെന്നല്ലേ നീ കുറച്ചു മുമ്പേ പറഞ്ഞത്? എന്നാ ധൈര്യം? ഞാനൊന്ന് കാണട്ടെ. ഇത്രയും തല്ലു കൊണ്ടിട്ട് നീ ചിരിക്കുന്നു? എന്താടാ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? നിന്റെ തല്ലുകൊണ്ടാൽ എനിക്ക് വേദനിക്കില്ലടാ. ഇവിടെ വേദനിക്കണം. ഞാനിങ്ങനെ തല തല്ലിയാൽ എന്റെ ബ്രെയിൻ ഡാമേജ് ആയി കോമയിലാവാൻ ചാൻസ് ഉണ്ടോടാ? തൊട്ടു നോക്കടാ, നീ ഒന്ന് തൊട്ടു നോക്കടാ. നീ അവളെ തുഴ കാണ്ട. അണ്ണാ,
തേങ്ങ ഉടയ്ക്കുമ്പോൾ അവൻ തലതല്ലി പൊട്ടിക്ക. ഇങ്ങനെ തലയിട്ട് തല്ലി അവന്റെ ബോധം പോവും. പിന്നീട് നമ്മൾ പൈസ ചോദിക്കുമ്പോ അവൻ ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യുന്ന? നിദ്ര പോലെ മൂടുവാൻ വിചാരലോലമായി ആർദ്രരാഗരാത്രിയല്ലോ നാശ്യനില നീറ്റലേറ്റു തൂവലാൽ മാറ്റുമേകരാനില അന്തരംഗരാഗയാത്ര കൂട്ടായി നില പുസ്തകങ്ങൾ ആസ്വദിക്കും മനസ്സ് പോലെ ഓർമ്മകൾ ഞാൻ സുമീട്ടി നൽകി പ്രണയ കവിതയാ സന്ധ്യാദീപരാജിയല്ലേ തീരവന്നിലാളും നാം നിൻ പ്രഭാത ദീപ്തി ചാരി നിന്നു ഞാൻ കനല് കാറ്റിൻ കവിത കവരും ശലഭലോകം തിരയുവാൻ കഥ തുടങ്ങും പ്രണയമേൽക്കാൻ മനസ്സു പോരാ ഒന്ന് സമ്മതിക്കടാ. എടാ എടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇവിടെ നമുക്ക് ജീവനോടെ തിരിച്ചു പോണ്ടേ? നീ ഒന്ന് സമ്മതിക്ക്. നിന്റെ ലക്ഷ്യം പണമായിരുന്നെങ്കിൽ നീ എപ്പോഴും ഈ കാശും കൊണ്ട് എവിടെയെങ്കിലും പോയേനെ. സൊസൈറ്റിക്ക് വേണ്ടിയാണ് നീ ഇത് ചെയ്തതെങ്കിൽ സർക്കാരിനോട് നീ ഇത് പറയുമായിരുന്നു. ഇതൊന്നും അല്ലാതെ നിനക്ക് വേറെ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് പറ. ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും തെറ്റിച്ചെയ്യാൻ ഓരോ കാരണങ്ങളുണ്ട്. ചില ആളുകൾക്ക് പ്രേമം, മറ്റ് ചിലർക്ക് സ്നേഹം, വേറെ ചിലർക്ക് കുടുംബം, ചിലർക്കാണെങ്കിൽ നാട്. പക്ഷെ എന്നെ പോലുള്ളവർക്ക് സൊസൈറ്റി. നമുക്ക് അവകാശപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ അതിൽ എന്തുമാത്രം ദുഃഖം ഉണ്ടാവുന്ന നിനക്കും അറിയാം, എനിക്കും അറിയാം. അതിവനെ പോലുള്ളവർക്ക് അറിയില്ല. അത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. എന്തുവാടാ റിവഞ്ച് ആണോ? ആദ്യം നീ ആരാണെന്ന് പറ. നീ കിഡ്നാപ്പ് ചെയ്ത് കൊന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയിയുടെ മകനാ ഞാൻ. നീ തലവെട്ടിയെടുത്ത ഒരു സിൻസിയർ ജേർണലിസ്റ്റിന്റെ അനിയനാ ഞാൻ. നീ റേപ്പ് ചെയ്ത് കൊന്ന ഒരു പെൺകുട്ടിയുടെ ചേട്ടനാ ഞാൻ. നിനക്കാരായിട്ട് വേണമെങ്കിലും കരുതാ. ക്യാഷ് കൊണ്ടുപോയ ട്രക്ക് എവിടെ വെച്ചാണ് കണ്ടത്? ഇവിടെ അടുത്തുള്ള ചുടുകൽ ഫാക്ടറിയിലാ. ക്യാഷ് ബോക്സോ? അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത്രയും പണം കത്തിച്ചു കളയാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല ബാലിയേട്ടാ. രാക്ഷസന്റെ പ്രാണൻ തത്തയിലുള്ളത് പോലെ ഇവന്റെ പ്രാണൻ ഇപ്പോൾ എന്റെ കയ്യിലാ. അതുകൊണ്ട് ഞാൻ Thank you.
നിന്റെ മകനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തില്ലേ, അതിൽ എന്റെ ഷെയർ 5 കോടി രൂപയുണ്ട്. എടാ, ഈ 5 കോടിയിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഉണ്ടോ? പാവം, ഇവർക്കൊക്കെ എന്തെങ്കിലും കിട്ടണ്ടേ? അതിനു വേണ്ടിയാ. നീ എന്താടാ ടിപ്സ് കൊടുക്കാൻ നോക്കുക? നിനക്ക് ടിപ്സ് ആയിരിക്കും, പക്ഷെ ഇവരെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ലൈഫ് ടൈം സെറ്റിൽമെന്റാ. എടാ തടിയാ, ഇത് കിട്ടിയാ നിന്റെ ലൈഫ് സെറ്റിൽ ആവൂലേ? എന്താടാ നിനക്ക് സെറ്റിൽ ആവണോ? ജീവിതകാലം മുഴുവൻ വെള്ളമടിക്കാൻ ഇത് മതിയാവില്ലേ? എടാ താടിക്കാര, നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ? ഉണ്ടല്ലോ. എന്റെ സഹോദരന്മാരെ, ഇവൻ നിങ്ങൾക്ക് കാശ് തരാന്ന് പറയാ. ഇവന്റെ വാക്ക് കേൾക്കുന്നതിനേക്കാൾ നല്ലത് കത്തിയെടുത്ത് സ്വന്തം നെഞ്ചത്ത് കുത്തുന്നതാ. ഡാ, നീ കൊണ്ടുവന്ന ഈ കാശുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് വെറും കറിവേപ്പിലേക്ക് സമാ. ഇന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് ജെറുസലേമിലേക്ക് പോയി ഏതെങ്കിലും പള്ളി ചെന്ന് മാമോദിസ മുങ്ങി കാരുണ്യ പ്രവർത്തനം നടത്താൻ പോവാ. എന്നെ അങ്ങ് വിട്ടേക്ക്. ഹല്ലേലൂയ. ആനന്ദ് ബാലി എന്ന് വെച്ചാൽ ആരാന്നറിയ നിനക്ക്? ഞങ്ങളുടെ ദൈവം. അതൊക്കെ പണ്ട്. നിങ്ങളുടെ ആനന്ദ് ബാലിയുടെ കയ്യില് ഇപ്പൊ ഒന്നുമില്ല. നിങ്ങളിപ്പോ അവനെ വിട്ടു പോയാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം എന്താണെന്നറിയോ? ആനന്ദ് ബാലി ഇപ്പോ ഒരു സാധാരണ മനുഷ്യനാ. ആനന്ദ് ബാലിയുടെ ആൾക്കാരെ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയില്ലടാ. ഇവന്റെ ഷെയർ എനിക്കുള്ളതാ. ഇവന്റെ ഷെയർ എനിക്കുള്ളതാ. ആർക്കാണ് അവിടെ ഷെയർ വേണ്ടത്? പണത്തിനോട് ഇവർക്കുള്ള ആർത്തി കാരണം ആനന്ദ് ബാലിയോടുള്ള പേടിയെല്ലാം പോയി. എടാ നീയും എന്നെ തോൽക്കുന്ന കുതിരയ്ക്ക് പന്തയം വെച്ചിട്ട് കാര്യമില്ലണ. ഇവരിൽ ആരും രക്ഷപ്പെടില്ല, കാരണം ആഗ്രഹം പണത്തേക്കാൾ ആപത്താണ്. പണം ആരെ വേണമെങ്കിലും മാറ്റും. ഇതിലുള്ള നിന്റെ ഷെയറും എന്റെയാ. എന്നെ കണ്ടിട്ട് അത്രയ്ക്ക് വലിയൊരു മണ്ടനാണെന്ന് തോന്നുന്നുണ്ടോ? ചന്ദു മുംബൈയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവൻ ആനന്ദ് ബാലിയെ ടാർഗറ്റ് ചെയ്യാൻ എന്താണ് കാരണം? ഇതൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമൂഹത്തിന് വേണ്ടി ഇത്രയും നന്മ ചെയ്തൊരു മനുഷ്യനോട് അത് ചോദിക്കണ്ടെന്ന് വെച്ചു. സകല യുദ്ധവും വച്ചേ കാളിയമായ ജലമാ അഗ്നിയിൽ ചിത കത്തിയരിച്ചേ വധമുറച്ചു വേട്ടയാടൂ. ബട തന്ത നാന ബട തന്ത നാന ബട തന്ത നാന ബട
ലോകം തിരയുവാൻ കഥ തുടങ്ങും പ്രണയമേൽക്കാൻ മനസ്സു പോരാ.